Hey, come on. അയ്യോ വെറുതെ മനുഷ്യനെ മെനക്കെടുത്ത കൊച്ചുപ്പാൻ കാലത്ത് കിടന്ന് ഉറങ്ങാനും സമ്മതിക്കല്ലേ. പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ കിടന്ന് ഓടിയൊന്നും പറയാനിട്ടാ. രാവിലെ ഡാഡിയുടെ ഒരു മോർണിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ. Hey, come on, children. So I'm going to താങ്ക് യു. ഡാഡി എവിടെ പോയി മക്കളെ? വഴിയിലേതോ ഫ്രണ്ടുമായിട്ട് വാരി പിടിച്ചിട്ട് മമ്മി. ഈ കൊച്ചുവെളുപ്പാൻ കാലത്ത് ഈ തണുപ്പത്ത് സുഖമായിട്ട് ഞങ്ങൾ പൊതച്ചു മൂടി കിടന്നുറങ്ങുന്നതിൽ മമ്മിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്താ കാര്യം? മനസ്സാ രാജ കർമ്മന മമ്മിയോട് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. നീ എന്തെന്നെ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഡാഡിക്ക് തനിച്ചും കൂടാൻ പോയ പോരെ, ഞങ്ങൾ എന്തിനാ വെറുതെ മെനക്കെടുത്തുന്നേ? ഡാഡി പറഞ്ഞിട്ടല്ലേ ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. ലക്ഷ്മി ഒരു കാര്യം ഞാൻ പറഞ്ഞു. മമ്മി, ലക്ഷ്മി അമ്മയെ വിളിക്കാൻ തന്നെ ഒരു ഐശ്വര്യം. ഐശ്വര്യത്തിന്റെ മാതാവാണ് ലക്ഷ്മി, എന്റെ മാതാവാണ് ലക്ഷ്മി. മതി മതി, നിന്റെ ഉപമയും കളിയാക്കലും. ലക്ഷ്മി ഇവിടെ എന്റെ പേര് എന്റെ കൂടെ പറഞ്ഞേക്കേ വെറുതെ ഓടില്ല. അവിടെ ഇവിടെ വെറുതെ സംസാരിച്ചു നിൽക്കും. എടാ, ആരോഗ്യമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത്. എന്ത് നോക്ക്, ദിവസവും മൂന്ന് നേരമുള്ള പിൽസ് കഴിപ്പ് ഓർക്കുമ്പോഴാണ്. പിൽസൊന്നും കഴിക്കാതെ ഇങ്ങനെ ഏത് നേരവും കോടതിയൊന്നും കേസൊന്നും പറഞ്ഞ് നടന്നാ മതി. എന്തെങ്കിലും വന്നൊരു ഭാഗത്ത് കിടക്കുമ്പോഴേ കാണാനും അനുഭവിക്കാനും ഈ ഉള്ളവളെ കാണും. മതി മതി, നീ കണ്ണാമ്പ ശൈലിലുള്ള ഡയലോഗ് നിർത്താമോ? ഇനിയിപ്പോ ഈ വൈറ്റമിൻസ് കഴിച്ചിട്ട് എന്താ കാര്യം? ഒരുപാടായി ഇന്ന് ലേറ്റ് ആയത് തന്നെ. സോറി മാഡം, ഇയാൾക്ക് എന്താണ് പ്രോഗ്രാം ഒന്നുമില്ലേ? ഒരു പ്രോഗ്രാമും ഇല്ല. ഞാൻ അബ്സല്യൂട്ട്ലി ഫ്രീ. വെരി ഗുഡ്. ഒന്ന് വേഗം, രാവിലെ നിനക്ക് പ്രശ്നമൊന്നും വേണ്ട. ഹലോ, ജയേട്ടനാണ്? അല്ല, ജയദേവൻ ഐ പി എസ്. ജയദേവൻ ഐ പി എസ് ആയാലും ഐ എ എസ് ആയാലും എനിക്കെന്താ പറയുന്ന ടൈം കീപ്പ് ചെയ്യണം. ഡാഡിയും മമ്മിയൊക്കെ പോയാൽ ഞാൻ എങ്ങനെയാ നിന്നെ വിളിക്കുന്ന പക്ഷേ? ഡാഡി കറക്റ്റ് 9:30 കോടതി പോകുന്നല്ലേ പറഞ്ഞത്. ആ, ഇന്ന് പോയപ്പോ കുറച്ച് ലേറ്റ് ആയി. ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാൻ പോയായിരുന്നു, അപ്പൊ ലേറുന്ന ഇങ്ങോട്ട് വിളിച്ചു. വെറുതെ ആളെ പറഞ്ഞു പറ്റിക്കാതെ സീമതി അങ്ങനെ കയറി കോപിച്ചാലോ? ഞാൻ കറക്റ്റ് 4 മണിക്ക് അവിടെ എത്തിക്കോളാം. ആ അതെ, പതിവുള്ള സ്ഥലത്ത് തന്നെ. ടൈം പറഞ്ഞ കറക്റ്റ് ആയിരിക്കണം. ആ ശരി. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ.
പഠിക്കുന്ന പെമ്പിള്ളേരെ അടുക്കളയിൽ കയറിയാല് കൈവളം ഊരി പോകുന്നില്ല. മമ്മിക്ക് ഒരു വേലക്കരി വെച്ചാൽ എന്താ? വരുന്നവരൊക്കെ മമ്മി ഓടിച്ചയക്കും. വൃത്തിയില്ലാത്തതിന് ഒരു പാത്രം കഴുകിയാ വീണ്ടും ഞാനത് കഴുകണം. എന്തിനാ അത്രയും സാധനങ്ങൾ? മമ്മിക്ക് ഒരു മരുമകളെ കിട്ടാത്തിന്റെ കെറുവാമോളെ, അതിന് സമയമായിട്ടില്ല. ലക്ഷ്മിക്കുട്ടി, ഡാഡിയും കൊള്ളാം മക്കളും കൊള്ളാം, അല്ലെങ്കിൽ എന്റെ പറഞ്ഞു എന്താ ഇവിടെ വില? മോളെ, എന്നാൽ നാളെ മുതൽ നമുക്ക് എല്ലാവർക്കും അടുക്കളയിൽ കയറിക്കളെ. നീ ഒന്ന് പുറത്തിറങ്ങി നേരം. മൂന്നാളും കൂടി വിചാരിച്ച ഒരു ചായ ഇടാൻ ഒക്കില്ല. പിന്നെയാ ഡാഡി, മമ്മി വെറുതെ നമ്മളെ വാശിപ്പിക്കുക. നിനക്ക് വാശിയുണ്ടോ മോളെ? എന്തോന്നും മിണ്ടാത്തെ. എനിക്ക് വാശിയൊന്നുമില്ല. എനിക്കും വലിയ വാശി തോന്നുന്നില്ല. പോന്നെയാ അടുക്കളയിൽ കയറേണ്ടി വരുന്ന അറിയാം.
ചേട്ടൻ ഐ പി എസ് സെലക്ഷൻ കിട്ടിയ പത്രാസ് അടിച്ച് നടക്കുകയായിരിക്കും. അവന് പത്രാസ് അടിക്കാം, നിന്നെ പോലെയല്ല. ഈസ് വെരി ബ്രില്യന്റ്. ഈ സ്റ്റേറ്റിൽ നിന്ന് ആകെ 3 പേർക്കാണ് ഐ പി എസ് കിട്ടിയത്, അറിയാമോ? അവന് ഇവിടെ തന്നെ പോസ്റ്റിംഗ് കിട്ടാൻ ഒന്ന് ശ്രമിക്കണേ. അവൻ മമ്മിയോട് പറഞ്ഞാണ് ഡാഡിയോട് ശുപാർശ ചെയ്യാൻ പറയാൻ. ഡാഡിയുടെ സ്വഭാവം അറിയാം. റെക്കമെൻഡേഷൻ ഇൻഫ്ലുവൻസ് ഒക്കെ ചീപ്പാണ് ലക്ഷ്മി, അതൊരു വില കുറഞ്ഞ ഏർപ്പാടാണ്. അവൻ വരുന്നുണ്ടല്ലോ. വരുന്ന വരവേണ്ടില്ലേ? ഇപ്പൊ എല്ലാം പോലീസ് സ്റ്റൈലാ. നീ ഒന്നും കഴിക്കുന്നില്ലേ? ഒന്നും വേണ്ട, ഫ്രണ്ട്സിന്റെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. എന്നാൽ എന്തെങ്കിലും കഴിക്കേ. ഒന്നും വേണ്ട. വേശപ്പില്ലെങ്കിൽ പിന്നെ കഴിക്കുന്ന എന്തിനാ? ഇനി ഏസി ആയോ പിന്നെ കണ്ടോട്ട് ഓസി കിട്ടുകയും ചെയ്യും. എന്റെ പങ്കുകൂടാ നീർക്കോലി കൊടുത്തരും അമ്മി, അവളെ ഞാൻ ചീർത്ത് വരട്ടെ. അതിനൊരാളെ അന്വേഷിക്കാനുള്ള ആലോചന എവിടെ? എന്തിനെ പങ്കു കൊടുക്കാൻ? ഒന്ന് പോളി. ജസ്റ്റിസ് ബാലഗംഗാധരമേനോന്റെ മോന് ഡെപ്യൂട്ടി കളക്ടറായിട്ട് പോസ്റ്റിംഗ് കിട്ടി. എവിടെയാ? പാലക്കാട്. അദ്ദേഹം ഇന്നലെയും ചോദിച്ചു ആ വിവാഹം നടത്തിക്കൂടെ. അതിനവൾ പഠിക്കുകയല്ലേ? പഠിത്തം കഴിയുന്നവരെ കാത്തിരിക്കാൻ അവർക്ക് സൗകര്യമില്ലെങ്കിലോ? അവരോട് ചോദിച്ചു നോക്ക്. അവൾക്ക് ആ പയ്യനെ അറിയാം. സമ്മതമില്ലായിരിക്കാൻ കാരണമൊന്നും ഞാൻ കാണുന്നില്ല. നമുക്ക് ആ നിശ്ചയം അങ്ങ് നടത്തി വെച്ചാലെന്ന് ഞാൻ ആലോചിക്കുന്നു. അതിനു മുമ്പ് ജയന്റെ കാര്യം കൂടി തീരുമാനിക്കണം. ഒത്തു വന്നാൽ നമുക്ക് രണ്ടും ഒന്നിച്ച് നടത്തിക്കളെ. അവൻ ഇവിടെ തന്നെ പോസ്റ്റിംഗ് കിട്ടാൻ ഒന്ന് ശ്രമിക്കണം. എവിടെ ആയാലെന്താ, പുണ്യം ചെയ്ത അമ്മയാണ് നീ. മകൻ ഐ പി എസ് ഓഫീസർ, ഭർത്താവാണെങ്കിൽ മിക്കവാറും ജഡ്ജി ആയേക്കും, മകൾ കളക്ടറുടെ ഭാര്യ. ഇതിൽ കൂടുതൽ ഭാഗ്യം ഏതമ്മയ്ക്കുണ്ട്? എല്ലാ സൗഭാഗ്യങ്ങളും ഒന്നിച്ചു വരുന്നത് കാണുമ്പോൾ എനിക്കൊരു പേടി. മനുഷ്യർ കണ്ണു വെക്കും. കണ്ണു വെച്ചിട്ടെ നോക്കി അസൂയപ്പെടട്ടെ, അതൊക്കെ എല്ലാ ജീവിതത്തിൽ കാണണ്ടും. പക്കിലും മരം ഇതാ ഒരു കുഴപ്പം. രാവിലെയും വൈകിട്ടും എപ്പോ നോക്കിയാലും വാഴ വരും. പിന്നെ നമ്മുടെ ജയന് ആ സിന്ധുവുമായി എന്തോ അടുപ്പമുണ്ടെന്ന് തോന്നുന്നു. അവൻ ഇഷ്ടമുള്ള പെണ്ണിനെ തിരഞ്ഞെടുത്തോട്ടെ. ആ കുട്ടിയുടെ കുടുംബത്തിനെ പറ്റിക്ക് എന്തെങ്കിലും അന്വേഷിക്കണ്ടേ? അവൻ ആ കുട്ടിയല്ലേ കല്യാണം കഴിക്കുന്നത്, കുടുംബത്തിലല്ലോ. മക്കൾക്ക് പറ്റിയ ഒരു അച്ഛൻ മാത്രമല്ല, അമ്മയ്ക്ക് പറ്റിയ ഭർത്താവും. അപ്പാ ഗുരുവായൂരപ്പാ, കണ്ണാ കണ്ണാ, പകലേ സന്മുഹൂർത്തേ മഹിളകുളമിയഷ്ടമീ രോഹിണിഭ്യാം തങ്ങേ ഭംഗ്യാ ജനിച്ചാൽ നിത്യാനന്ദഗരീവരാഭയഗരി സൗന്ദര്യ ചൂതാകില ഘോരഭാവനഗരി പ്രത്യക്ഷ മഹേശ്വരി ഭവനഗരി നെമ്മതിയാ കൊഞ്ചം നാമം ജപിക്കാൻ പോലും ശനിയെ സമ്മതിക്കില്ല. കൊഞ്ചം വാതിലിത്ര അപ്പാ. എന്നാ നാ ഉള്ള വരത്തുമാ? ഇങ്ങ വിട്ടു പിള്ളയാ? നാ ഉങ്ക പിള്ളയല്ലവാ. എങ്ക വിട്ടു പിള്ളയാ? അതിന് സന്ദേഹം ഇരിക്ക. എന്റെ കുളത്തൂർ ഭഗവതി, ഞാൻ ഇനി എന്നാ പണ്ണു? ഈ അമ്മ ഇരുന്നാ തന്നെ ഇതൊക്കെ മുടി എടുക്കാൻ മുടിയും. തായേ ഇന്ന ഡൗട്ട് ക്ലിയർ പണ്ണാമ നീ ഏ ചത്തുപോച്ച് മഹാ പാവി തായേ. അപ്പാ യോ പുണ്യമാനെ, നീ എപ്പ പറ്റി ഭൂമിയിലെ വിഴുന്നാച്ചോ അന്ത മഹാലക്ഷ്മി അപ്പ ചേർത്ത് പോയിട്ട. ഉങ്ക കൂടെ വാടുറതുക്ക് ഏ അമ്മാവുക്ക് മുടിയുമാ? നീ താടി താച്ചേ. എന്നെ കോത്തിങ് ഇരിക്ക്, അതൊക്കെ മിന്നാലെ കിച്ചണില പോലെ ചമയോ. ഏപ്പാ എന്റെ വൈദ്യകാലത്തിൽ എന്റെ വീട് വേലയെല്ലാം നീയേ പാക്കറേ. പറഞ്ഞു വെച്ചുകൂടാതാ ഒരു പൊള്ള വെക്കണേ. ആമാ നല്ല വേല ചെയ്യും. നല്ലത് അപ്പടിനെ അപ്പയുടെ മറ്റേ മാറിടും. എതുക്ക് ഡിസിപ്ലിൻ വന്നു? അലുവാതി ഇന്ന വയസ്സിലെ ഇനി ഒരു പൊണ്ണെ നിർത്തണമാ. ഇപ്പമേ ഒരു പൊണ്ണെ കാതലിച്ച് പ്രജ്ഞനാക്കി മഹാപാവി. അതിക്ക് ഞാൻ ഒന്നും പണവേ ഇല്ലപ്പാ. നീ ഒന്നിച്ചെയ്യാതെ എപ്പടിയാണ് അവൾക്ക് ഗർഭം വന്നത്? ഇപ്പമേ അവളും അവളുടെ അമ്മയും ചേർന്ന് കോർട്ടിലെ കേസ് കൊടുത്തിരിക്കു. അത് ഏ കോർട്ടിലെ എമ്മാനെല്ലാം പോയടാ നടത്ത കെട്ടവനെ. മാനം ഒന്നും പോകലെ, സണ്ടയും വേണ്ട വഴക്കും വേണ്ട. അന്ത പൊണ്ണെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഭാർഗവിയെ കല്യാണം പണി നായിക്ക് വരട്ടുമാ. ഇങ്ങിയാ അമ്മ അന്ത അരിയ പൊണ്ണയാ. അന്ത ഷെഡ്യൂൾഡ് കാസ്റ്റ് ആമാ.
இந்த படி செவிட்டுனா ரெண்டு பேரும் இதை கூண்டு போடுவா. என்ன அப்படியாவது செய்து தரலாம். நானே அவர் ரட்சப்பட்டுமே இந்த கேஸ் கோடையில தோத்து போனா மானவஷ்டத்துக்கு எவ்வளவு பெனால்டி கட்டி வைக்கணும் தெரியுமா? அவ்வளவு ஹரிஜன் ஷெட்யூல்டு காஸ்ட் எல்லாத்துக்கும் திருவிழா கட்டி வைக்கணும் தெரியுமாப்பா? தெரியுமா? நான் லாபாயில் சுப்பிரமணியம் ஒரு சந்தேகம். அவளும் அம்மையும் சேர்ந்தேன் சர்க்கார் ₹5,000 காம்பன்சேஷன் கிடைக்கிறதுக்காக ஒன்னப்படுத்தி கர்ப்பமாக்கு. ஐயோ அப்ப அப்படி சொல்லாதே, எங்கள் காதல் புனிதமானது. நீ காதலை பற்றி ஏத சொல்றியா? நான் கோரதில பாதிக்கின்றவர்களா? இப்ப வயசாயி போச்சு, காதலிக்க நேரம் இல்லை. போப்பா அப்பா இவாறு அடிக்கவே இயாளு பாவத்தோட்டு வீட்டுல யானை ஒழுகி போறோம். பற்றி தந்தே எவனேக்கு பிடிச்ச ஆரான எந்த தந்தை ஆகியது அவன். ഇനി മരം ചുറ്റി പ്രേമിച്ചാലേ നാട്ടുകാർ വല്ലതൊക്കെ പറയും. കോളേജിലേക്ക് വരാനോ? ഇപ്പൊ സൗകര്യപ്പെടില്ല. ഓ നോ, ഐ ആം വെരി സോറി. അതെ മമ്മി വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. പിന്നെ നിനക്കൊരു ലെറ്റർ ഉണ്ട്. മമ്മി ഒരു ഗുഡ് ന്യൂസ്, എന്നെ ഇവിടെ തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഗുരുവായൂരപ്പ, എന്റെ പ്രാർത്ഥന നീ കേട്ടു. ഗുരുവായൂരപ്പൊന്നുമില്ല, കാര്യം സാധിച്ച ഹോം സെക്രട്ടറിയാ. അദ്ദേഹം ഡാഡിയുടെ ക്ലാസ്മേറ്റല്ലേ. ഈശ്വരനെ കഴിഞ്ഞേ ഉള്ളൂ നിന്റെ ഹോം സെക്രട്ടറി. എന്നാ മമ്മി ഗുരുവായൂരപ്പിന് നല്ല കമ്മീഷൻ കൊടുത്താൽ മതി. അല്ല, കമ്മീഷൻ നിന്റെ അച്ഛന് കൊടുക്കണം. ലക്ഷ്മി എന്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ. മോനെ, ഡിപ്പാർട്ട്മെന്റിൽ എല്ലാവരുടെ സ്നേഹത്തോട് പെരുമാറി നല്ല പേരെടുക്കണം. അച്ഛന്റെയും അമ്മയുടെയും കുടുംബത്തിനുള്ള ഏറ്റവും വലിയ സ്വത്ത് അന്തസ്സും കറവടക്കുമാണ്. മമ്മിക്ക് എന്നെ വിശ്വസിക്കാം, ഞാൻ സത്യത്തിന് നീതിക്ക് എതിരായിട്ട് ഒന്നും ചെയ്യില്ല. പോരെ, എനിക്കത് മതി. അപ്പഴേ ഇച്ചിരി രഹസ്യം പറയാനുണ്ടായിരുന്നു. സിന്ധുവിനെ കുറച്ച് നേരത്തേക്കൊന്ന് ഒറ്റ കൂട്ടുകാരാവും. ഇത് പെണ്ണുങ്ങളുടെ ഹോസ്റ്റലാണ്, ഞങ്ങൾ വേറെയും ധാരാളം പെൺകുട്ടികളുണ്ട് ഇവിടെ. അതറിയാം, കാര്യത്തിൽ സിന്ധുവിന് അധ്യക്ഷമൊന്നുമില്ല, എനിക്ക് വിരോധമൊന്നുമില്ല. വേണ്ട, ചിലപ്പോ വല്ലാതെ ക്ഷീണിച്ചു പോകും. ഏതാണ് ഈ അച്ഛൻ? യു ലുക്ക് സ്മാർട്ട്. ഇനി പോലീസ് യൂണിഫോം കൂടി ഇട്ടാ വേടനെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അത് ചിലരുടെ ശരീരപ്രകൃതിയാ, ഏത് വേഷമാണ്. പാല് കൊടുത്താലും ഇണങ്ങോ? ഇക്കണക്കിന് സാറന്റെ സാരി അല്ല വേറെ വല്ലത് കുടിപ്പിക്കുന്ന ലക്ഷ്യം ഉണ്ടല്ലോ. കണ്ടാ പിന്നെ അടുത്തൊന്നും മാറില്ല. കാമലെ സ്റ്റാമിന കണ്ടിട്ടടി. ഓ പിന്നെ ഏതായാലും ഇടക്കിടക്ക് എനിക്ക് ഇവിടെ വരാനുള്ളല്ലോ. അവരെ ഡയലോഗ് പറഞ്ഞു സൂചിപ്പിച്ചേക്കാം. ഞാൻ ഇവിടെ മാറി നിൽക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാറ്റൻ. ജയേട്ടൻ ഇവിടെ എ എസ് പി ആയിട്ട് പോസ്റ്റ് ചെയ്തു. ഗുഡ്, കൺഗ്രാജുലേഷൻ മിസ്റ്റർ ജയ്. ഏതായാലും ഞങ്ങൾക്കൊരു പോലീസ് ഓഫീസറെ കിട്ടിയല്ലോ. വൺ മിനിറ്റ്, ഞാനിപ്പോ വരാം. പിന്നെ ഡാഡിക്കും മമ്മിക്കും ഒക്കെ സുഖം തന്നെയല്ലേ? അതെ. എന്റെ അന്വേഷണം പറയണം കേട്ടോ. പറയാം. പിന്നെ മേട്ടന് സുഖമാണെന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഓ, ഈ പെമ്പിള്ളേരുടെ അടിയിൽ എന്ത് സുഖമാണ് മിസ്റ്റർ ജെ? മേറ്റൻ, യു ലുക്ക് സോ ട്രിം. ഇപ്പൊ മേറ്റനെ കണ്ട ഒരു 25-30 മാക്സിമം. ഇസ് ഇറ്റ്? ഞാൻ അത്രയ്ക്ക് സ്ലിം ആയിട്ടുണ്ടല്ലേ. റിയലി? ഡയറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഞാൻ എത്ര പ്രാവശ്യം മിസ്റ്റർ ജെയിനെ എന്റെ വീട്ടിലോട്ട് ക്ഷണിക്കുന്നു, എന്താ വരാത്ത? അടുത്ത പ്രാവശ്യം നമുക്ക് ഒരുമിച്ച് പോവാൻ കേട്ടോ. അതിനെന്താ, ഞാൻ വരാം. Oh my God! ഒരു കുട്ടിയുടെ ഗാർഡിനെ ഓഫീസ് റൂമിൽ ഇരുത്തിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. മിസ്റ്റർ ജെയിനെ കണ്ടപ്പോ എല്ലാം മറന്നു. നമുക്ക് പിന്നെ കാണാം. ഞാൻ വരട്ടെ. ആ മിസ്റ്റർ ജെയിൻ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാൻ മടിക്കരുത് കേട്ടോ. ബൈ, സീ യു. കേട്ടോ ശ്രീമതി, മേട്രാനെ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുക. എന്നാ ഇവിടെ തന്നെ കൂടിയേ പോരെ, എന്തിനാ വീട് വരെ പോയി ബുദ്ധിമുട്ടുന്നത്? പറഞ്ഞപോലെ പറയാമെന്ന കാര്യം ഇതുവരെ പറഞ്ഞില്ല. എപ്പോഴും അങ്ങനെ തന്നെയല്ലേ. ഐ ആം വെരി സീരിയസ്. ഞാൻ പറയൂ. മമ്മിക്ക് വീട്ടിലെ അടുക്കളയ്ക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ അന്വേഷിക്കാം. ആരെ?
മരുമോളെ മാനം കതിർ ചൂടുന്നു മോഹം എൻ മോഹം തളിച്ചൂടുന്നു താഴ്വരത്താരയും ശീതളച്ഛായയും ഹിമഗണം ഇതറുനി പവനനിൽ ഒഴുകി വരൂ മാനം പൊന്മാനം കതിർ ചൂടുന്നു മോഹം എൻ മോഹം തളിച്ചൂടുന്നു താഴ്വരത്താരയും ശീതളച്ഛായയിൽ ഹിമഗണം വിതറുന്നി പവനനിൽ ഒഴുകി വരൂ തേൻപകരും അഴകേ നീ വാവാ അഴകുമയൻ കരളിൽ വന്നുതിരും കവിതേ നീ വാവാ ചിന്തകളിൽ തേൻപകരും അഴകേ നീ വാവാ അഴകുമയൻ കരളിൽ വന്നുതിരും കവിതേ നീ വാവാ കവിത മാധുര്യം എന്നുള്ളിൽ നീ പെയ്തുതാ ഗിരികതൻ നിരകളിൽ നിഴലുകൾ ഇഴയവേ മാനം പൊന്മാനം കതിച്ചൂടുന്നു മോഹം എൻ മോഹം തളിച്ചൂടുന്നു താഴ്വരത്താരയിൽ ശീതളച്ഛായയിൽ ഹിമഗണം വിതറുന്നി പവനനിൽ ഒഴുകി വരൂ ചിറകുകൾ അണിയവേ മാനം പൊന്മാനം കതിച്ചൂടുന്നു മോഹം എൻ മോഹം തളിച്ചൂടുന്നു താഴ്വരത്താരയിൽ ശീതളച്ഛായയിൽ ഹിമഗണ വിതറുന്നി പവനനിൽ ഒഴുകി വരൂ എന്താ സിനിമ കൂടെ പറയാൻ ലജ്ജയുണ്ട് മിസ്റ്റർ നായർ. ഭയങ്കര സ്ഥലം മുടിയാറ്
ഭാർഗവില്ലാതെ ജീവിക്കാമയ്യ എന്റെ അപ്പൻ ഈ കേസ് വാദിക്കട്ടെ സാറെങ്കിലും എന്നെ രക്ഷിക്കണം വരട്ടെ വഴിയുണ്ടാക്കാം ഗുഡ് മോർണിംഗ് മിസ്റ്റർ ജയദേവൻ നൗ യു വിൽ പ്ലീസ് സൈൻ ഹിയർ Welcome to the police department. Hope enthusiastic and energetic officers like you will be an asset to the department. All the best in your life. Thanks. ഡാഡി മമ്മി ജയേത് വന്നു നീ വെറും ജയദേവനായിരുന്നു ഇന്ന് നീ കർത്തവ്യബോധമുള്ള ഒരു പോലീസ് ഓഫീസറാണ് നിന്നോട് ഒരു കാര്യം മാത്രം വിചാരിച്ച് പറയാനുള്ളൂ ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരും പണച്ചാക്കുകളും അവരുടെ കാര്യസാധ്യതയ്ക്ക് വേണ്ടി പല ഓഫറുകളും നിനക്ക് വാഗ്ദാനം ചെയ്തു വരും എന്റെ മകന്റെ കൈകളിൽ ഒരിക്കലും കറപ്ഷന്റെ കറപുരുള്ളത് വലിയവനെന്നോ ചെറിയവനെന്നുള്ള വ്യത്യാസമില്ലാതെ സമചിത്തതയോടുകൂടിയുള്ള കർത്തവ്യ നിർവഹണമായിരിക്കണം എന്റെ ലക്ഷ്യം ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ ജയസ്റ്റാരി നീ ഇപ്പൊ യൂണിഫോം എല്ലാം മാറ്റിട്ടു മണി രണ്ടായി വല്ലതും കഴിക്കാൻ നോക്കാം പെട്ടെന്ന് എങ്ങനെയാ മാറ്റുന്നത് ഇതിട്ടുള്ള നാലുപേരും ഷൈൻ ചെയ്യണ്ടേ ഞാൻ ഷൈൻ ചെയ്യുന്ന എന്താ ഇത് എപ്പോ നോക്കിയാലും ഇവർ രണ്ടുപേരും വഴക്കാം അങ്ങനെ ക്യാ കിട്ടുന്നു ജയൻ നേരത്തെ പോയോ ഇന്ന് ഏതോ മന്ത്രിയുടെ വിസിറ്റിംഗ് ഉണ്ടത്രേ He's very happy, ഇല്ലേ ഇനി അവനോട് വിവാഹ കാര്യം പറയാൻ മടിയില്ലല്ലോ അമ്മ തന്നെ പറഞ്ഞാ അച്ഛൻ പറഞ്ഞാ മതി ആ സുനിതയോടെ സുനിതേ ഡാഡി റെഡിയായി രാജശേഖരൻ ഗജ്ജയായി പ്രൊമോഷൻ കിട്ടാൻ പോകുന്നു എന്ന് കേട്ടു കൺഗ്രാജുലേഷൻ മകൻ ITS ഓഫീസറായി ഇവിടെ തന്നെ പോസ്റ്റിംഗ് കിട്ടിയല്ലേ മകളെ ജഡ്ജിയുടെ മകൻ ഐസൺ കളക്ടർ വിവാഹം കഴിക്കാൻ പോകുന്നു ഭാഗ്യവാൻ ഈ ഭാഗ്യമെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് തകരരുത് നിങ്ങൾ ആരാണ് ഞാൻ നിങ്ങളുടെ അഭ്യുദയകാംക്ഷയല്ല ശത്രുവാണ് ഒരു ക്ലയന്റ് ആണ് ഡാഡി ഞാൻ മധുരാരി പിന്നെ എന്തിനാ വരുന്നേ
രണ്ടുപേരും ആ ജംഗ്ഷൻ വരെ ഗ്രൗണ്ട് ഓടിയിട്ട് വരണം. എന്തിനാണെന്നറിയാമോ? രാവിലെ എഴുന്നേൽക്കാത്തോണ്ട് പണിഷ്മെന്റ്. അത് വേണോടാ, വേണമെങ്കിൽ ഞാൻ ഇവിടെ വന്നൊരു 100 ഏത്ത വിടാം. ഏത്ത വിടാൻ നിങ്ങൾ കൊച്ചു കുട്ടികളാണ്. പ്ലീസ് ഡാഡി, പ്ലീസ് കം ഓൺ, റൺ. എക്സ്ക്യൂസ് മീ സർ. എന്താ? സാറിന് തരാൻ പറഞ്ഞ ഒരാൾ തന്നാണ്. ഡാഡിക്ക് എന്ത് പറ്റി? നമ്മൾ വരുന്നതിന് മുമ്പ് ഡാഡി പൊട്ടിക്കുന്നുണ്ട്. കവർ പൊട്ടിച്ച് നോക്കി കാണുമല്ലോ, ഇത്രയും പ്രതീക്ഷിച്ചില്ലല്ലേ. സമൂഹത്തിൽ മാന്യന്മാരായ പലരും ഇങ്ങനെയൊക്കെ തന്നെയാ. ജഡ്ജിയാകാൻ പോകുന്ന രാജശേഖരൻ നായരുടെ മാന്യത ലോകമൊന്നറിയട്ടെ. അച്ഛന്റെ മാറുന്ന പഴയ കഥകൾ പോലീസ് ഓഫീസറായ മകനും ഒന്നറിയട്ടെ. ആ പിന്നെ മരുമകനാകാൻ പോകുന്ന ആളിന് തന്റെ അമ്മായിയച്ഛന്റെ തൽസ്വരൂപം മനസ്സിലാക്കാനുള്ള എല്ലാ ഫോട്ടോഗ്രാഫുകളും ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വെറുതെ വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. ഈ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട്. ഇന്ന് കൃത്യം 10:30 നിങ്ങളുടെ കയ്യിൽ കവർ തന്ന ആ ചെറുപ്പക്കാരൻ നിങ്ങളെ കോടതിയിൽ വന്ന് കാണും. അവൻ ഗുഡ് മോർണിംഗ് ലോയർ എന്ന് പറയും. അവന്റെ കയ്യിൽ 20,000 രൂപ കൊടുത്തയച്ചാൽ തൽക്കാലം നിങ്ങൾക്ക് രക്ഷപ്പെടാം. നിങ്ങൾ ആരാണ്? ഏതോ ഫോട്ടോ കാട്ടി എന്നെ ഭീഷണിപ്പെടുത്തി പണം കെട്ടിയെടുക്കാൻ നോക്കാണ്. ആ പിന്നെ മിസ്റ്റർ രാജശേഖര നായർ, ഈ വിവരം പോലീസിനെ അറിയിക്കാൻ നിങ്ങൾക്ക് വലിയ ഉദ്ദേശമുണ്ടെങ്കിൽ ഈ ഫോട്ടോഗ്രാഫുകളുടെ 1,000,000 കോപ്പികൾ ഈ നഗരത്തിലെ രീതികളിലൂടെ പറഞ്ഞു കിടക്കും. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എവിടെ വരുന്നുണ്ട്? ഇന്ന് ഒരുപാട് ഓടിയും തോന്നുന്നു. വല്ലാതെ വേർതിരിക്കുന്നു. ഏത് പേജിൽ എഴുതിയിരിക്കുന്നു പറയുകയല്ല, നമുക്കൊരു തൊന്തരവ് തന്നെ. ഇതെന്താ? ഇത് അഫിഡവിറ്റ് കൊടുക്കാൻ പറ്റിയ ഒരു എക്സ്പ്ലനേഷൻ. ചുമ്മാ തൊന്തരവ് കൊണ്ടിരിക്കുക ഗോയിങ്ങാണ് ആസ്കിങ് ക്വസ്റ്റ്യൻസ്. ഗുഡ് മോർണിംഗ് മിഷൻ ആയർ. ഗുഡ് മോർണിംഗ് സോണി. എന്നാ ഒരു മാതിരി? ഒന്നുമില്ല, ഒരു ചെറിയ തലവേദന. തലവേദന ഇതൊരാൾ മൾട്ടിവേരിയസ് ടൈപ്പ് ഓഫ് തലവേദന. ഇത് കൊടിഞ്ഞിക്കുത്തിയാണ്, കടുകളിച്ചിട്ടാൽ മതി. കടുകളിച്ചിട്ട ഗുഡ് മോർണിംഗ് ലോയർ. അയാൾ എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ഫേമസ് ആയി അഡ്വക്കേറ്റ് കൊണ്ടാണ്.
നമ്മൾ കളിക്കുന്നതിന് നല്ല ഓർമ്മ വേണം. എന്നെ ഒരു ചുക്കും ചെയ്യാനായിക്ക് കഴിയില്ല. എന്നേക്കാൾ പത്തിരട്ട് ബുദ്ധി അയാൾ കൊണ്ട് നടന്നുകൊണ്ട് തന്നെയാണ് അയാളെ നേരിടാൻ ഞാൻ ഒരുമ്പെട്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ദിവസം. ഇന്ന് നമുക്ക് ആഘോഷിക്കണം, സുഖിക്കണം. Come on, Dolly. Come on. അവരുടെ നോട്ടവും ഭാവവും കൂടെ കാണുമ്പോ എന്നൊക്കെ റേപ്പ് ചെയ്യണം എന്റെ പേര്. പിന്നെ പിന്നെ പെണ്ണുങ്ങളല്ലേ റേപ്പ് ചെയ്യുന്നത്? അത് സിന്ധുവിന് അറിഞ്ഞുകൂടാ. ഭയങ്കര ത്രില്ലിംഗ് അല്ലേ റേപ്പ് പുരുഷനിലും സ്ത്രീയിലും എന്ന വിഷയത്തെ കുറിച്ച്. ഞാൻ വേണം ഒരു സ്റ്റഡി ക്ലാസ് തരാം. ഇവിടെ വെച്ചു? നമ്മളാണെങ്കിൽ അതേതായാലും ഇപ്പൊ വേണ്ട. മാരേജിന് ശേഷം വേണമെങ്കിൽ നമുക്കൊരു ടെസ്റ്റ് നടത്തിക്കളാം. മാരേജ് കഴിഞ്ഞിട്ട് എന്തോന്ന് റേപ്പ്? ഞാൻ കൊണ്ടുവിടാം. വേണ്ട വേണ്ട, നാളെ എ എസ് സി എമാന്റെ രാസലീലകൾ ഇന്ന് മഞ്ഞപത്രത്തിൽ വരും. നേരത്തെ മാനം മര്യാദയായി ജീവിക്കുന്ന പെൺകുട്ടികളെ വിളിച്ചു വരുത്തി വഴിതെറ്റിക്കലാണോ സാറിന്റെ പണി? ഞാനാരും ആയിക്കോട്ടെ, പക്ഷെ ഒരു പോലീസ് ഓഫീസർ ആണെന്ന് കരുതി എന്ത് ചെയ്താലും ചോദിക്കാനും പറയാൻ ആരും ഇല്ലെന്ന് ധരിക്കരുത്. സാർ ആരാണാവോ? സ്വാമി വിവേകാനന്ദനോ അതോ ജഗദ്ഗുരു ശങ്കരാചാര്യരോ? താനിപ്പോ സംസാരിച്ചുകൊണ്ടിരുന്ന പെണ്ണേതാണെന്നറിയാമോ? അറിയാതെ, അവൾ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്. പേര് സിന്ധു. ഇവിടുത്തെ വിമൻസ് കോളേജിൽ ബി എക്ക് പഠിക്കുന്നു. അവളുടെ അച്ഛൻ സുവല്ലായ കിടക്കാണ്. ഒരു ചേട്ടനുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പരിചയപ്പെട്ടെങ്കിൽ. ഇനി സാറിന് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ചോദിക്കാം. എന്നാലേ അവിടെ ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. കണ്ട അലോഹലാദികളുടെ കൂടെ കണ്ട ഹോട്ടലിൽ കയറി ഇറങ്ങാനല്ലടി നിന്നെ ഹോസ്റ്റലിൽ താമസിച്ച് പഠിപ്പിച്ചത്.
ശബ്ദിച്ചു പോരുത്. ഹോസ്റ്റലിൽ താമസമുള്ള നിന്റെ പഠിത്തം ഇന്നുകൊണ്ട് മതിയാക്കാം. ഇനി നീ വീട്ടിൽ താമസിച്ച് പഠിച്ചാൽ മതി. പോയി പെട്ടെന്ന് കിടക്കി എടുത്തോ. എന്താ എല്ലാരും ഇവിടെ നോക്കി നിൽക്കുന്നത്? എല്ലാരും അവരവരുടെ റൂമിലോട്ട് പോണം. സാറിന് നേരത്തെ വന്ന് ഇവിടെ കുത്തിയിരിക്കുന്ന അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സുന്ദരനെ വിളിച്ചും വരില്ലായിരുന്നു. അപ്പേ രണ്ടുപേർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞു തീർക്കണം. ഞാൻ ഡ്രസ് ചെയ്തിട്ട് ഉടനെ വരും. കേട്ടില്ലേ? ഓ, ആ രമേശൻ ഇവിടെ വെച്ച് എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് അറിയണം. എന്തോ എന്തോ പറഞ്ഞത്? ഒന്നുമില്ല സാറ്, പോയാട്ടെ. ആ നീ എന്താ വല്ലാതിരിക്കുന്നത്? ഇന്നലെ ഞാൻ പോയതിന് ശേഷം ചേട്ടനുമായി അവിടെ വെച്ച് വഴക്കുണ്ടായില്ലേ? ഓ, അയാളാണോ നിന്റെ ചേട്ടൻ? ചേട്ടന്റെ പ്രകൃതം അതാണ്, എല്ലാരോടും വെറുപ്പാണ്. ഇന്നലെ ചേട്ടൻ ഹോസ്റ്റലിൽ വന്ന് എന്നെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോയി. ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്നാണ് കോളേജിൽ പോകുന്നത്. ഓ, ചേട്ടന് വേണ്ടി മാപ്പ് ചോദിക്കാനാണ് ഞാനിപ്പോ വന്നത്. എന്താ സിന്ധു ഇത്? അതൊന്നും സാരമില്ല. എന്താ സെന്റിമെന്റൽ സിനിമയിലെ ക്ലൈമാക്സ് പോലെ ഇത് കരച്ചിലും വിളിച്ചിനൊക്കെ? മമ്മി ആരാ വന്നിരിക്കുന്നു നോക്കിയേ. ഇപ്പൊ ഇന്ന് ഈടായിട്ട് ഇങ്ങോട്ട് എങ്ങും കാണാറില്ലല്ലോ. ഒരുപാട് പഠിക്കാനുണ്ട് ആന്റി. ആയിരിക്കും. നിങ്ങൾക്ക് കാപ്പി വല്ലതും കൊടുത്തോ? കാപ്പി അല്ലേ അവർക്ക് ആവശ്യം. ഞാനിപ്പൊ വരാം. അപ്പഴേ സാറേ അങ്ങോട്ട് മണത്ത് മണത്ത് വന്നേക്കരുത്, പറഞ്ഞേക്കാം. ഞാനാ വിനോദ്. ഈശ്വരന്റെ ഓർത്ത് നിങ്ങൾ തന്നെ വെറുതെ വിടും. ഞാനും നിങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ബന്ധം വേണ്ട, പണം വേണം. ഇനിയും തരാൻ എന്റെ കാശില്ല. ഓഹോ, അപ്പോ സാർ നാട്ടുകാരുടെ മുമ്പ് നാറാൻ തന്നെ തീരുമാനിച്ചോ? ഇഷ്ടം പോലെ എന്തുകൊണ്ടെങ്കിലും ചെയ്യൂ. എന്താ വല്ലായിരിക്കുന്നു? ഒന്നുമില്ല, എനിക്ക് തിരുവനന്തപുരം വരെ പോണം. ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാനുണ്ട്. നാളെ മടങ്ങി വരും. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ. കാൻ ഐ ഹെൽപ് യു സർ? ഒരു ആറ് മാസം മുമ്പ് ഇവിടെ ഡാൻസ് ചെയ്യുന്ന കാബറി ആർട്ടിസ്റ്റ് ഡോളി ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടോ? അവളിവിടെ ഇല്ല സർ, അവളിപ്പം എറണാകുളത്ത് ഹോട്ടൽ സീഗളിലുണ്ടെന്ന് കേട്ടു. ഐ സി. താങ്ക് യു. Thank you.
എന്നുള്ളും നിന്നുള്ളും പൂങ്കിന്നമായി മാറുന്നു. നിർബന്ധമില്ലല്ലോ, ഒന്ന് പോവാൻ അവിടുന്ന് പോയേക്കാം. ഞാനൊരു പെഗ് എടുക്കുന്നതിൽ വിരോധമുണ്ടോ? ഇതൊരു ന്യൂസ് ആയല്ലോ. ഇതൊരു ശല്യമായല്ലോ, നിങ്ങൾ പോകുന്നുണ്ടോ അവിടുന്ന്? നിങ്ങൾ പോയില്ലെങ്കിൽ റിസപ്ഷൻ വിളിച്ചോ. ഞാൻ പോയില്ല, ഫോൺ ചെയ്യണ്ട. ഇതെന്തേ കാണിക്കുന്നു? ഫോൺ ചെയ്യണ്ട, ഫോൺ ചെയ്യണ്ട. വേണ്ട, ഞാൻ പോയേക്കാം. നോൺസെൻസ്.
എക്സ്ക്യൂസ് മീ എന്താ സാർ ഈ ഹോട്ടലിൽ ഡോളി എന്ന് പറയുന്ന കാബറി ആർട്ടിസ്റ്റ് ഡാൻസ് ചെയ്യുന്നുണ്ടോ ഇവിടെ നൃത്തം ചെയ്യുന്നവരുടെ ഫോട്ടോയല്ല അവിടെ ഉണ്ട് അതിൽ നോക്കിയാൽ അറിയാം താങ്ക് യു ഡാഡി തിരുവനന്തപുരത്ത് പോകുന്നു പറഞ്ഞിട്ട് ഇവിടെ അഡ്വക്കേറ്റ് ശിവരാമൻ നായരുടെ താമസമുണ്ട് അയാളെ ഡ്രോപ്പ് ചെയ്യാമെന്ന് നീ ഇവിടെ ഈ ഹോട്ടൽ അത്ര ശരിയല്ല കുറച്ചുപേരെ അറസ്റ്റ് ചെയ്തു ഞാൻ പറഞ്ഞു ശരി ഞാനാണ് നിങ്ങൾക്ക് ഫോൺ ചെയ്യാറുള്ള വിനോദ് ഈ ചുറ്റുപാടിൽ നിങ്ങൾക്ക് എന്നോടൊന്നും പറയാൻ കഴിയില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടാ നേരിട്ട് ഒന്ന് പരിചയപ്പെട്ടത് ഇനി ആവശ്യമുള്ളപ്പോ വീണ്ടും വിളിക്കാം ഈ ഉദ്യോഗം ഭരിച്ച് നാട്ടുകാരെ മുഴുവൻ ശത്രുക്കളാക്കി മാറ്റരുത് മമ്മേ ചാർജ് എടുത്ത ഉടനെ എല്ലാവരെയും ഒന്ന് വരട്ടണം എന്നാലേ എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ ഒരു വെയിറ്റ് ഉണ്ടാവും പിന്നെ ആ സാർ ഇന്ന് റോഡ് സൈഡിലിരുന്ന് പൂവാലന്മാരെയൊക്കെ വരട്ടെ എന്ന് കേട്ട് അപ്പഴേ സാറേ ഈ കോളേജ് പിള്ളേരോട് കളിക്കുന്ന മാത്രം സൂക്ഷിച്ചു വേണം ഞാനും കോളേജിലേക്ക് പുസ്തകമായിട്ട് കുറെ നാൾ കറങ്ങി നടന്നതാണ് കോളേജ് പഠിക്കാൻ വരുന്നവർ പഠിക്കണം അല്ലാതെ വായി നോക്കി നടക്കരുത് നിന്നെ പോലെ എന്തോ ഈ പറയുന്ന ആള് ഓ മമ്മി എനിക്ക് നല്ല ഞാൻ പറഞ്ഞു ചുമ്മാ ഇരിക്കും പിള്ളേരെ പോലീസ് ബുക്കായി കേട്ടിട്ടും നിനക്ക് ഒരു മാറ്റം ഇല്ലല്ലോ എങ്ങനെ മാറ്റം ഉണ്ടാവാനാ കുറുക്കനെ ചായ മുക്കിയാലും കുറുക്കൻ കുറുക്കൻ തന്നെയാ മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ കസ്റ്റഡിയിൽ എടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യും ബ്ലഡി ബൾക്കൂസ് എന്താ എല്ലാരും കൂടി ഒരു ചർച്ച ഹോട്ടൽ റെയ്ഡ് നടത്തിയ കാര്യം പറയുന്നു ഡാഡി അതെന്താ ഇത്ര ചർച്ച ചെയ്യാൻ അത്ര ഗൗരവമുള്ള കാര്യമാണ് റെയ്ഡ് ചെയ്തിട്ട് ആരെല്ലാം ഉണ്ടായിരുന്നു അതൊന്നും പുറത്ത് പറയാൻ കൊള്ളില്ല ഡാഡി ക്യാബറ നടത്തിയ മുതല് ഇവിടത്തെ വി ഐ പിമാർ വരെ ഉണ്ടായിരുന്നു അറസ്റ്റ് ചെയ്തവരൊക്കെ എന്ത് ചെയ്തു അവരെ ജാമ്യത്തിലെടുക്കാൻ പുറത്ത് മാന്യന്മാരെ കാറുമായിട്ട് കാത്തു നിൽക്കല്ലേ ആരും കൊണ്ടുപോകാനില്ലാത്ത കുറെ സ്ത്രീകൾ സ്റ്റേഷനിലുണ്ട് പട്ടിണി മാറ്റാൻ മറ്റു മാർഗമൊന്നും ഇല്ലാതെ ഒരു തെറ്റ് ചെയ്തു പോകുന്ന ആരോരുമില്ലാത്ത പെണ്ണ് മാത്രം ശിക്ഷിക്കപ്പെടുന്നു രണ്ടുപേരും കൂടി തെറ്റ് ചെയ്യുമ്പോ ഒരാൾ മാത്രം ശിക്ഷിക്കപ്പെടുന്നത് ക്രൂരമല്ലേ പുരുഷനായാലും സ്ത്രീ ആയാലും ഞങ്ങൾക്ക് വ്യത്യാസമില്ല കുറ്റം ചെയ്തവർ ആരായാലും ശരി ഞങ്ങൾക്ക് എതിർക്കും കുറ്റം ചെയ്തവർ പണക്കാരും സ്വാധീനമുള്ളവരുമാണെങ്കിൽ പോലീസിനൊന്നും ചെയ്യാൻ കഴിയില്ല കോടതിയിൽ ശിക്ഷിക്കപ്പെടുന്നവരെല്ലാം കുറ്റം ചെയ്തവരാണ് കുറ്റവാളികളായ എത്രയോ പേർ രക്ഷപ്പെടുന്നു അപ്പോ എല്ലായിടത്തും ഇതിന്റെ സ്വഭാവം തന്നെയാണ് ആയിരിക്കാം പോലീസ് ഹാജരാക്കുന്നവരുടെ പേരിലല്ലേ കോടതിക്ക് തെളിവെടുക്കാൻ കഴിയൂ ആര് നോക്കിക്കോളൂ ഇവിടെ ഒരു മാറ്റം ഞാനുണ്ടാകും ഈ വികാരമായി നിന്നെപ്പോലെ എത്രയോ ചെറുപ്പക്കാർ ഉദ്യോഗത്തിൽ വന്നിരിക്കുന്നു അവരെല്ലാം കുറെ കഴിയുമ്പോ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഒരു ഭാഗമായി മാറും വിൽ സീ ഇറ്റ് കണ്ടോളൂ കാണാം അമ്മ മകന്റെ പ്രഖ്യാപനങ്ങൾ കേട്ടല്ലോ നിങ്ങളുടെയൊക്കെ പ്രഖ്യാപനങ്ങളും പോർവിളികളും കാണാനും കേൾക്കാനും ഞാനൊരു ചെല്ലേ ഉള്ളൂ യോറാന ഇനി ബാക്കി വാഗ്വാദം ഡൈനിങ് ടേബിളിൽ വെച്ച് തുടങ്ങുന്നതാണ് എനിക്ക് നോക്കിച്ചിട്ടുണ്ടേ എനിക്ക് നല്ല സുഖമില്ല ഡാഡി ശരീരം വല്ലാത്ത വേദന ഉച്ച കഴിഞ്ഞ് പോവാന്ന് വിചാരിക്കുന്നു റൗഡീസിന്റെ കയ്യിൽ അടിയും തൊഴിയും കിട്ടുന്നതിന് മുമ്പേ ശരീരം ഇങ്ങനെ വേദനിക്കാൻ തുടങ്ങിയ ശരിക്കും രണ്ട് ഇടിയും തൊഴിയും കിട്ടിക്കഴിയുമ്പോ ചേട്ടൻ ഉദ്യോഗം തന്നെ രാജിവെച്ചല്ലോ ഇവക്ക് എപ്പ നോക്കിയാലും എന്നെ കുറ്റം പറയാൻ നേരം ഞാൻ ഗവേണിന്ന് കാണാൻ വന്നതാ സാറിന് വന്നിട്ടില്ല ഞാൻ വരട്ടെ
ജയദേവൻ സാർ വന്നാൽ വല്ലതും പറയണോ സാർ? വേണ്ട, ഒന്നും പറയണ്ട. ഓക്കെ.
എന്താ ജോണി? ജോണി, നിന്നോട് ഞാൻ എത്ര നാളായി പറയുന്നു, ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് എന്റെ കൂടെ പോരെ. നിനക്കൊരു ജീവിതം വേണ്ടേ? നിന്നെ ജീവൻ കുല്യം സ്നേഹിക്കുന്നവനാണ് ഞാൻ. നിനക്ക് സമ്മതമാണെങ്കിൽ വല്ല ബാംഗ്ലൂരോ മറ്റെവിടെയെങ്കിലും പോയി സുഖമായി ജീവിക്കാം. ജോണി, നിനക്ക് വേറെ ഒന്നും പറയാനില്ലേ? നീ ഇപ്പോഴും ആ വിനോദന അന്ധമായി വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്നെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടിട്ടപ്പോൾ അവൻ നിന്നെ തിരിഞ്ഞു നോക്കി പോലുമില്ല. ജാമ്യത്തിലെടുക്കാൻ ഞാനല്ലേ ഉണ്ടായുള്ളൂ. ജോളി, അവൻ നിന്നെ വെച്ച് മോലെടുക്കുകയാണ്. നിന്റെ ഈ യൗവനം പോയി കഴിഞ്ഞാൽ അവൻ പിന്നെ നിന്നെ തിരിഞ്ഞു നോക്കി പോലുമില്ല. നീ എന്താ എന്നെ പറ്റി പറഞ്ഞത്? ഞാൻ ജയിലിൽ കേട്ടില്ലെങ്കിൽ എന്റെ പേര് ജോണി എന്നല്ലട. നീ ഇനി അഡ്വക്കേറ്റ് രാജശേഖരനായരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം വാങ്ങുന്നത് എനിക്കൊന്ന് കാണണം. അകത്ത് മണിയിടം കേൾക്കുന്നുണ്ടല്ലോ, ദൈവം തന്നെ താൻ പൂജ തുടങ്ങിയോ? ഓം ഗണേശായ നമഃ. ഓം മുഷികവാഹനായ നമഃ. എടാ ചണ്ടാ, ആറ്റക്കുള്ള നീ ആരെ കേട്ട് നുഴഞ്ഞത്? ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ. നീ കള്ളത്താക്കുമ്പോൾ പോട്ട് ഞാൻ വീട് തുറന്നല്ലവാ ഒന്ന പോലീസ് പിടിപ്പിക്കറേ. ചുമ വരട്ടാളപ്പാ, ഞാൻ ഇല്ലാത്ത സമയം നോക്കി കള്ളത്താക്കോലിട്ട് എന്റെ വീട് തുറന്നു. അതായത് ഭവന ഭേദനം. ഇന്ത്യൻ പീനൽ കോഡ് 203 അനുസരിച്ച് 7 years റിഗറസ് ഇംപ്രിസൺമെന്റ്. തിരിച്ചു പോയാൽ നീ ഏ വീട്ടിലെ വരച്ചു കൊണ്ടുവച്ചു? നീ ഉറമ്പിലാണ് പൂണൂൽ ഊരി വെച്ചിട്ടാണോ പൂജപുരിക്കാൻ പൂജ ചെയ്യുന്നത്? അപ്പ പൂണൂൽ ഊരി വെച്ചിട്ടാണോ എല്ലാ ക്രിയകളും ചെയ്യുന്നത്? അനാവശ്യം മാത്രം പറയരുത്. ബ്രാഹ്മിൻസ് അറ്റ് എനി കോസ്റ്റ്. ഉറമ്പിൽ നിന്ന് പൂണൂൽ മാറ്റില്ല, ബ്രഹ്മസ്വം. തെരിയേ ബ്രഹ്മസ്വം. ഞാൻ ഒന്ന് കേക്കട്ടുമാ, അപ്പ എപ്പോഴെങ്കിലും പൂണൂല് ദേഹത്ത് ഊരി മാറ്റിയിട്ടുണ്ടോ? അയ്യോ, അത് പുനിതമാണല്ലോടാ. അതെ അതെ, ഒരു 10 മിനിറ്റ് വരെ ഊരി വെച്ചതായിട്ട് എനിക്ക് അറിവ് കിട്ടി. ഭാർഗവീടമേ, അപ്പന ഇവരെ മനസ്സിലായോ? ഹരിജനമാ അവർ. നീ തെളിയാതെ എന്താ എന്താണ് പറഞ്ഞത്? നാളെ അറിയത്തില്ലെന്നോ? ഒന്ന് ഓർമ്മിച്ചു നോക്ക്. ഓർമ്മ ഉണ്ടാവില്ല, ഞാൻ പറഞ്ഞു തരാം. ഉങ്ക ഉടമ്പിന്നെ പരിവീറ്റ് മാതിരി ഇരിക്ക്, കറുത്ത് കറുത്ത് എങ്ക ശ്രീഷ്ണമായ അഴകാത്ത ഇരിക്ക്. ഇപ്പൊ അപ്പൻ ഒരു മനസ്സിലായോ? സത്യം പറ. അപ്പൻ എത്ര പ്രാവശ്യം പൂണൂരിട്ടുണ്ട്? കടവുളേ, എന്നാ ചോദനേ? എനിക്ക് ഒന്നുമേ തെരിയാതെ ഞാൻ ഒന്നുമേ പണല്ലേ? ഞാനും ഒന്നുമേ പണ്ണല്ലേ. പെരിഞ്ചോ തെരിയാമയോ ഭാർഗവി വയറ്റിലെ എനിക്ക് ഒരു കൊളന്റെ പുറത്തിരിക്ക്. അപ്പനക്ക് വയറാനതിനാല് നാണിയമ്മ വയറ്റിലെ കൊളന്റെ പിറക്കലേ. എല്ലാവരെയും പട്ടേ മര്യാദക്കല്ലെങ്കിൽ ആളെ വിളിച്ചാൽ ബഹളം കൂട്ടും.
അന്ന് ഞാനും എന്റെ ഭർത്താവും തമ്മിലുള്ള വിവാഹമോചന കേസിനെ കുറിച്ച് സംസാരിക്കേ. സ്വാമിയെ കടന്ന് ഈ വീട്ടിൽ വന്നപ്പോ ഈ മുറിയിൽ വെച്ചല്ലേ സ്വാമി എന്നെ മകൻ മുന്നാലെ വെച്ച് മാനത്ത് വാങ്ങാതെ വായ പൊത്ത വേണ്ട, എനിക്കെല്ലാം തെരയും. എനിക്ക് അമ്മ ചത്തുപോച്ച്, ഉങ്ങൾക്കൊരു പൊണ്ടാട്ടി വേണം, എനിക്കൊരു ഭാര്യയും വേണം. രണ്ടും ഒരേ നേരത്തിലെ കറക്റ്റ് അമഞ്ചിരിക്ക്. ഭാർഗവി ഭാർഗു ഇതാ മനവി ഭാർഗവി. അപ്പനൊക്കെ പറഞ്ഞ ഇപ്പിതാ പറഞ്ഞ വിടാ. കുഞ്ഞുങ്ങൾ വലിയ നാണക്കാരിയാണെന്ന് തോന്നുന്നു. ഇക്കാലത്ത് പെൺകുട്ടികൾ ഇങ്ങനെയൊന്നുമല്ല, പ്രത്യേകിച്ച് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ. അപ്പോ എക്സാം കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കാര്യങ്ങൾ എത്രയും വേഗം നടത്തിക്കളയാം. എന്നാൽ നല്ലൊരു മുഹൂർത്തം നോക്കാം. ഈ മാസം 17-ാം തീയതി നല്ല മുഹൂർത്തം ഉണ്ടെന്ന് ജ്യോതിഷർ പറഞ്ഞു. എന്നാൽ അന്ന് തന്നെ നടത്താം. ഇനി ഊണ് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അതൊരു നല്ല കാര്യമാണ്. വിശന്നിരുന്ന് ഒന്നും തീരുമാനിക്കരുതെന്ന പ്രമാണം. സ്വാമിയെ കണ്ടില്ലല്ലോ, സ്വാമി ടൈം കീപ്പ് ചെയ്യുന്ന ആളാണല്ലോ. ഇന്ന് എന്ത് പറ്റി? ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ്. എല്ലാം കടവുളിൻ തിരുവിടയാവൽ. നമ്മൾ വിചാരിക്കുന്ന വഴി കൂടെ ലൈഫ് വിചാരിക്കാൻ നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരല്ലോ. വരൂ, വല്ലതും കഴിക്കാം. ഹലോ, അതെ, ആ കൊടുക്കാം. കാണിക്കാം. രാജശേഖരൻ നായർ. ഞാനാ വിനോദ്. മകളുടെ വിവാഹം നിശ്ചയിക്കാൻ ജഡ്ജി മകനും വന്നിട്ടുണ്ടല്ലേ. ആ വിവാഹം നടന്നു കാണണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഉടനെ ഒരു 25,000 രൂപ കൊടുത്തയക്കണം. അവരുടെ മുമ്പ് വേർക്ക് ഒന്നും വേണ്ട. അല്ല, നിങ്ങൾക്കിപ്പോ ഒന്ന് സംസാരിക്കാൻ പറ്റാത്ത ചുറ്റുപാടാണെന്ന് എനിക്കറിയാം. വെക്കട്ടെ. ശരി. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ക്യാബറി ആർട്ടിസ്റ്റ് ഡോളി ഒന്ന് കാണണമായിരുന്നു. ഡോളി ഇവിടെ അല്ല താമസിക്കുന്നത്, അവൾ ഡ്രം പ്ലെയർ വിനോവിന്റെ കൂടെയാണ്. അയാളുടെ അഡ്രസ്സും തരാമോ? ഇതാണ് വിനോദ് ഇവിടെ തന്നിരിക്കുന്ന അഡ്രസ്. താങ്ക്സ്. സുഖമില്ലാതെ കിടക്കുന്ന അച്ഛനെ ഓർത്തെങ്കിലും ദിവസം രാത്രി ചേട്ടന് വീട്ടിൽ വന്നൂടെ. ചേട്ടനെന്താ ഒന്നും പറയാതെ ഇങ്ങനെ? എടി, സുഖമില്ലാതെ കിടക്കുന്ന അച്ഛന്റെ മുമ്പ് വെച്ചാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ചേട്ടനില്ലാത്ത സമയത്ത് അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഒറ്റയ്ക്ക്. അച്ഛനൊന്നും സംഭവിക്കില്ല ചേട്ടൻ. ഞാൻ പറയാം. നീ ഒന്നും പറയണ്ട, പഠിക്കുന്ന സമയത്ത് പഠിച്ചാൽ മാത്രം മതി. എനിക്കോ പഠിക്കാൻ കഴിഞ്ഞില്ല. നീയെങ്കിലും പഠിച്ച് നല്ലൊരു നിലയിലെത്താൻ വേണ്ടിയാ നിന്നെ കോളേജിൽ അയക്കുന്നു. എനിക്ക് ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങളുണ്ട്. എന്താ ചേട്ടാ? ഒന്നുമില്ല. അതല്ല ചേട്ടൻ എന്തോ എന്നോട് മറക്കുന്നു. നീ ഇപ്പൊ ഒന്നും അറിയണ്ട, ഞാൻ പോന്നു. ഇത് എന്റെ വീടാണ് അങ്കിൾ. അപ്പൊ വിനോദ്? എന്റെ ചേട്ടനാണ്. എനിക്ക് വിനോദിനെ ഒന്ന് കാണണം. ചേട്ടൻ ഇപ്പോ ഹോട്ടൽ സീകളിലേക്ക് പോയതേ ഉള്ളൂ, അവിടെ ചെന്ന കാണാം. അകത്തേക്ക് വരൂ അങ്കിൾ. എനിക്കല്പ ധൃതിയുണ്ട്, വരട്ടെ.
വിനോദ് എവിടെ? ഇവിടെ ഇല്ല. നിന്നെ അറിയോ? എനിക്കറിയില്ല. അറിയും. ഇല്ല. നീ വിനോദ് കൂടെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്? നിങ്ങൾ എന്താ നീ പറയുന്നത്? എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഈ ഫോട്ടോ എടുക്കാനും നീയല്ലേ? എനിക്കെങ്ങനെ പല ആളുകള് ബന്ധമുണ്ടാവും, അവരെയൊക്കെ എന്നും ഓർത്തിരിക്കാൻ പറ്റില്ല. സത്യം പറയൂ, നിനക്കെല്ലാം അറിയാം. ഈ ഫോട്ടോ വെച്ച് അവനെന്റെ കുടുംബം തകർക്കാൻ ശ്രമിക്കുന്ന ഉദ്ദേശം എന്താണ്? തിരുവനന്തപുരത്ത് ഹോട്ടലിൽ വെച്ച് നീ തന്ത്രപൂർവ്വം ഒരുക്കിയ കെടിയുടെ ഫോട്ടോ പ്രിന്റാണിത്. നിങ്ങൾ എന്തിനു ചെയ്യുന്നു? പണത്തിന് വേണ്ടിയാണ്? അതോ നാട്ടുകാരുടെ മുമ്പിൽ എന്നെ താഴ്ത്തി കാണിക്കാനാണോ? എനിക്കൊന്നും അറിഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞില്ലേ? നിനക്കെല്ലാം അറിയാം. നീയും അവനും കൂടെയുള്ള ഒത്തുകളിയാണിത്. നിങ്ങൾ എന്നോട് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഇനിയും ഒന്നും കിട്ടാൻ പോകുന്നില്ല. നീ സത്യം പറയില്ലല്ലേ? അതിനുവേണ്ടി നിങ്ങൾ സമയം കളയണ്ട. നിങ്ങൾക്ക് വേറെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കാം. വരൂ. ഒരു സ്മോൺ അകത്ത് എന്നാൽ കുറച്ചു നേരത്തേക്ക് എല്ലാം മറക്കാം. നിന്നെക്കൂടെ പറയിക്കാമെന്ന് ഞാൻ നോക്കട്ടെ. ജഡ്ജി ബാലഗംഗാധരമേനോൻ വിളിച്ചിരുന്നു ഞായറാഴ്ച വിവാഹ തീയതി നിശ്ചയിക്കാൻ അവർ ഇങ്ങോട്ട് വരുമെന്ന്. നിങ്ങൾ വന്നാൽ അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. ഞാൻ പറയുന്ന പോലെ കേൾക്കുന്നുണ്ടോ? കേട്ടു. സുനിതയുടെ വിവാഹക്കാരിയല്ലേ? ഈ ഇടയിൽ നിങ്ങൾക്ക് എന്ത് പറ്റി? കണക്കിന് കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ദേഷ്യം കൂടിപ്പോയി, വല്ലാത്ത ക്ഷീണം.
കൊടുക്ക. എന്താ ലാലി? നിനക്കൊരു ഫോണുണ്ട്. എവിടുന്ന? സ്റ്റേഷനിൽ നിന്നാ. ഹലോ, ജയൻ സ്പീക്കിംഗ്. എന്താ രവി? കൊല്ലമാറാണ്. ക്യാമറ എടുത്താണ്. എപ്പോഴാ സംഭവം നടന്നത്? ആ, ഞാൻ തരുന്നു. ഡാഡി, ആ ഹോട്ടൽ സീഗലിന്റെ ക്യാമറ ആർട്ടിസ്റ്റിനെ ആരോ കൊന്നു. ഇറ്റ്സ് എ ബ്രൂട്ടൽ മർഡർ. ഒന്നാരാന്നറിയില്ല. ഡാഡി, ഞാൻ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തതിനു ശേഷം ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന മർഡർ കേസാണ്. ഈ കേസ് ഞാൻ കണ്ടുപിടിക്കും. അതിന് ഡാഡിയുടെ അഡ്വൈസ് എനിക്ക് ആവശ്യമാണ്. ഷുവർ. താങ്ക് യു ഡാഡി. വിനോദ് തന്നെയാണ് ഡോളിയെ കൊന്നതെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അവന്റെ സ്വഭാവം അതാണ്. അവന്റെ ലക്ഷ്യത്തിന് വേണ്ടി അവൻ എന്ത് ചെയ്യും? ഡോളിയെ കൊല്ലാൻ വിനോദിന് പ്രത്യേകിച്ച് കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഞാനും ഡോളിയും തമ്മിൽ എടുപ്പത്തിലായിരുന്നു. അതവൻ ഇഷ്ടമല്ലായിരുന്നു. ഒരു ദിവസം ഞാനും ഡോളിയും തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങോട്ട് കയറി വന്ന വിനോദ് ഞാനുമായി അതേ ചൊല്ലി സംഘടന വരെ ഉണ്ടായി. നിങ്ങളുമായി സംഘടന ഉണ്ടായെന്ന് കരുതി വിനോദ് ഡോളിയെ കൊല്ലണമെന്നുണ്ടോ? അവന്റെ കൂടെ വന്നിട്ട് അകന്നു പോകുന്ന ആരെയും അവൻ വാവരു. ഹോട്ടൽ സീഗലിലെ ഡ്രം പ്ലവർ എന്നതിലുപരി വിനോദിന് മറ്റെന്തെങ്കിലും ബിസിനസ് ഉണ്ടായിരുന്നു? വേണ്ട, ആ രഹസ്യം പറഞ്ഞാൽ അവനോടൊപ്പം ഞാനും പോലീസിന്റെ വലയിലാകും. നിങ്ങൾ എന്താണ് ആലോചിക്കുന്നത്? ഒന്നുമില്ല. വിനോദിന്റെ മറ്റു ബിസിനസ്സുകളിൽ നിങ്ങളും പങ്കാളിയായിരുന്നില്ലേ? ഇല്ല. വിനോദ് എവിടെയുണ്ടെന്നറിയാം? അറിയില്ല. ഞാനെപ്പോൾ ഞാൻ സ്റ്റേഷനിൽ വരണം. ശരി. സിന്ധുവിന്റെ ബ്രദർ ഒന്ന് രാത്രി വന്നിരുന്നു. ഇല്ല, എന്താ? ഹോട്ടൽ സീഗലിനെ നടത്തി ഡോളി ആരോ കൊന്നു. ആ മരണം ചേട്ടനായി എന്താ ബന്ധം? വിനോദിന്റെ കാമുകിയായിരുന്നു ഡോളി. വിനോദിന്റെ താമസസ്ഥലത്ത് വെച്ചാണ് കൊല നടന്നത്. അവൻ നീ എന്തിനാ വിഷമിക്കുന്നത്? വിനോദാണ് ഇത് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ആ, വിനോദ് ഇവിടെ വന്ന എന്നെ ഒന്ന് അറിയിക്കണം. ഞാൻ ഒരു കോഫി പോലും കഴിക്കാതെ പോവാണ്. ഇപ്പൊ ഒന്നും വേണ്ട, അല്പം തിരക്കണം. ഡോളിയെ കൊന്നത് ഞാനാണെന്നോ? അവളെ കൊന്നത് ചേട്ടനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ചേട്ടൻ ഇങ്ങനെ പോലീസിന് ഭയന്ന് ഒളിവിൽ കഴിയുന്നത്? പോലീസിന് എന്നെയാണ് സംശയം? എന്റെ താമസ സ്ഥലത്ത് വെച്ചാണ് ഡോളി കൊല ചെയ്യപ്പെട്ടത്. ഞാൻ പോലീസ് കസ്റ്റഡിയിലായാൽ ഡോളിയെ കൊന്നത് ഞാനാണെന്നതിന് അവർ തെളിവുകൾ ഉണ്ടാക്കും. ചേട്ടാ, സുഖമില്ലാതെ തളർന്നു കിടക്കുന്ന അച്ഛനെയും എന്നെയും വഴിയാധാരമാക്കരുത്. മനുഷ്യന്റെ തല നിവർത്തി പുറത്തിറങ്ങി നടക്കാൻ വയ്യാതായിട്ടുണ്ട്. രാത്രിയും പകലുമില്ലാതെ പോലീസുകാർ ഇവിടെ കയറി ഇറങ്ങി നടക്കുന്നുണ്ട്. ആളുകൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചേട്ടൻ അറിയാമോ? നീ ഇന്നീ ഇത്തരം കാര്യങ്ങളൊന്നും ഇടപെടണ്ട. നിന്റെ കാര്യങ്ങൾക്ക് ഒന്നും ഒരു കുറവില്ലല്ലോ. മര്യാദക്കൂടെ കഴിഞ്ഞാ മതി. പ്രതീക്ഷിച്ചില്ല അല്ലേ? ഞാനൊരു കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ സമർത്ഥനായ ഒരു അഡ്വക്കേറ്റ് ആണല്ലോ. പ്രതി ആരാണെന്ന് അറിയണ്ടേ? നിയമം കൈയാളുന്ന ഒരു നിയമജ്ഞൻ. തൽക്കാലം അയാൾ നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. വരൂ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. Thank you.
നിങ്ങൾ എന്തിനാണ് നിഴൽ പോലെ എന്നെ പിന്തുടരുന്നത്? ഏതോ ഒരു ക്യാബറി ആർട്ടിസ്റ്റിന്റെ ഫോട്ടോ കാട്ടി എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്? ധോളിയും നിങ്ങളും തമ്മിലുള്ള അവിഹിത ബന്ധത്തിന്റെ ഫോട്ടോഗ്രാഫുകളല്ലേ? നിങ്ങളുടെ മനസാക്ഷി നിങ്ങളെ ഇപ്പോ കുറ്റപ്പെടുത്തും. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? കുറ്റവാളികളെ നിരപരാധികളാക്കാനും നിരപരാധികളെ കുറ്റവാളികളാക്കാനും കഴിവുള്ള നിങ്ങൾ ഒരിക്കലും അറിയാത്ത കുരുക്കിൽപ്പെട്ട് കിടക്കുകയാണ്. വിനോദ്, എന്റെ പേര് അത് തന്നെ. ശാശേരൻ നായർ ചുളുവിൽ ഒരു കൊലപാതകം നടത്തി ആ കുറ്റം മറ്റൊരാളുടെ മേൽ ചുമത്തി എളുപ്പത്തിൽ അങ്ങ് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഞാൻ കൊലപാതകം ചെയ്യുന്നു. ഡോളിയെ കൊന്നത് നിങ്ങളല്ലേ? ഞാൻ ഡോളിയെ കൊന്നിട്ടില്ല. നിങ്ങൾ കൊന്നിട്ടില്ല അല്ലേ? ഇന്നലെ രാത്രി നിങ്ങൾ ഡോളിയുടെ താമസ സ്ഥലത്ത് പോയിരുന്നില്ലേ? എന്നോടൊന്നും മറയ്ക്കാൻ ശ്രമിക്കണ്ട, എല്ലാം ഞാൻ കണ്ടതാണ്. നിങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന ഫോട്ടോഗ്രാഫ്, ഡോളിയുടെ മൃതദേഹത്തിനരികിൽ ഉണ്ടായിരുന്ന വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കില്ല. ഞാൻ മനഃപൂർവ്വം കൊന്നതല്ല. മനഃപൂർവ്വമായാലും സ്നേഹത്തിലായാലും കൊലപാതകം കൊലപാതകം തന്നെയാണെന്നല്ലേ നിങ്ങളുടെ നിയമം പറയുന്നത്? അവൾ എന്നെ കുത്താനാണ് കത്തിയെടുത്തത്. കറക്റ്റ്. നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അവളുടെ കയ്യിൽ നിന്ന് കത്തി വാങ്ങി നിങ്ങൾ അവളെ കുത്തി. നിങ്ങൾ ദേവിയുടെ ഇവിടുന്ന് പോകൂ, എന്റെ മകൻ വരാൻ സമയമായി. വരട്ടെ. സ്വന്തം മകൻ അച്ഛന്റെ കയ്യിൽ വിലങ്ങി വയ്ക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണണം. സത്യത്തിനെതിരായ വാദമുഖങ്ങളുകൊണ്ട് പലരെയും തൂക്കുമരവിലേക്ക് അയച്ച നിങ്ങളെ അതേ കോടതി തന്നെ കൊലയാളിയെന്ന് മുദ്ര കുത്തി ജയിലിലേക്ക് അയക്കുന്നത് ഞാൻ കാണും. അപ്പോഴേ വർഷങ്ങളായി എന്റെ ഉള്ളിൽ കത്തിപ്പടരുന്ന പക കെട്ടടങ്ങും. എന്നെ നശിപ്പിക്കാൻ ഞാൻ നിങ്ങളോട് എന്ത് ദ്രോഹം ചെയ്തു? നിങ്ങളൊന്നും ചെയ്തില്ല അല്ലേ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ മനസ്സ് വരാത്ത എന്റെ അച്ഛനെ കൊലക്കുറ്റം ചുമത്തി നിങ്ങൾ ജയിലിലേക്ക് അയച്ചത്? സാർ എന്നെ രക്ഷിക്കണം. ഞാൻ നിരപരാധിയാണ്. സാർ എനിക്കെതിരായി കോടതിയിലെ കേസ് വാദിക്കരുത്. ഞാനൊരു പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. തെളിവുകൾ വെച്ചുകൊണ്ട് എനിക്ക് വാദിക്കാൻ കഴിയും. സാർ, ഞാൻ അല്ല ഈ കൊലപാതകം ചെയ്തത്. നിങ്ങളല്ല കൊന്നതെന്ന് ഞാൻ പ്രശ്നം വെച്ചറിഞ്ഞു എന്ന് കോടതി പറയണോ? ഞാൻ നിരപരാധിയാണ്. എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ കാല് പിടിച്ച എന്റെ അച്ഛനോട് നിങ്ങൾ കുറ്റവാളിയല്ലെന്ന് എനിക്ക് പ്രശ്നം വെച്ച് നോക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ചോദിച്ചു. കോടീശ്വരനായ തമ്പി മുതലാളിയെ കൊന്നത് ആരാണെന്നത് ഇന്നും അജ്ഞാതമാണ്. ഏതോ വലിയ പണച്ചാക്കുകൾ ചെയ്ത ആ കൊലപാതകം പണത്തിന്റെയും സ്വാധീനത്തിന്റെയും പേരിൽ തമ്പി മുതലാളിയുടെ കാര്യസ്ഥനായിരുന്ന എന്റെ അച്ഛന്റെ തലയ്ക്കുമേൽ കെട്ടിവെക്കുകയായിരുന്നു. നിങ്ങളും നിങ്ങളുടെ നിയമവും. ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ അനാഥരാക്കിയിട്ട് പോകേണ്ടി വരുന്ന ഒരു അച്ഛന്റെ ദുഃഖം സാറിന് മനസ്സിലാവില്ല. സാറിന്റെ ജീവിതത്തിൽ ഇങ്ങനൊരവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. അച്ഛൻ ജയിലിലായതിന് ശേഷം അനാഥരായ ഞാനും എന്റെ കൊച്ചുപെങ്ങളും ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ഓരോ വീടുകളും കയറിയിറങ്ങി. അങ്ങനെ ജീവിതത്തിന്റെ പരിവരത്ത പല മുഖങ്ങളും കണ്ടു വളർന്ന എന്നിൽ നിങ്ങളോടുള്ള അടങ്ങാത്ത പ്രതികാരം വളർന്നു വരികയായിരുന്നു. 12 വർഷത്തെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തു വന്ന എന്റെ അച്ഛൻ ആകെ തളർന്ന് സംസാരിക്കാൻ പോലും കഴിയാതെ അവശനായി കഴിഞ്ഞിരുന്നു. ജയിൽ ജീവിതം അച്ഛന് നൽകിയ സമ്പാദ്യമായിരുന്നു.
വെറും ഒരു ഗവൺമെന്റ് ലീഡർ ആയിരുന്നു നിങ്ങൾക്ക്. തമ്പിക്കൊലക്കേസിലൂടെ പ്രഗത്ഭനായ ഒരു അഡ്വക്കേറ്റിന്റെ പേരെടുക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ അന്ന് മുതൽ നിങ്ങളെ എങ്ങനെയെങ്കിലും തകർക്കുക എന്നുള്ളതായിരുന്നു എന്റെ ലക്ഷ്യം. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ചില കടമകൾ ചെയ്തു തീർക്കാനുണ്ട്. എന്റെ സഹോദരിയെ നല്ല നിലയിൽ വിവാഹം കഴിച്ചയക്കണം. അതിന് പണം വേണം. നിങ്ങൾ തകർത്ത കുടുംബം നിങ്ങളുടെ പണം കൊണ്ട് തന്നെ രക്ഷപ്പെടണമെന്നുള്ളതായിരുന്നു എന്റെ വാശി. കോടതിയിലെ തെളിവുകളെല്ലാം നിങ്ങളുടെ അച്ഛനെതിരായിരുന്നു. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു അഡ്വക്കേറ്റിന് വാദഭൂമികൾ ഉന്നയിക്കാൻ കഴിയൂ. തെളിവുകൾ പിന്നെ എന്റെ മകൻ ജയൻ വരുന്നു. നിങ്ങൾ ഈ മുറിയിലിരിക്കും. ഇല്ല, ഞാൻ വരില്ല. നിങ്ങളുടെ മകൻ എന്നെ അന്വേഷിച്ച് നടക്കാം. ഡോളിയെ കൊന്ന കുറ്റത്തിന് എന്നെ അറസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ മനസാക്ഷിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കൊന്ന് കാണണം. ഡാഡി ഉറങ്ങില്ലേ? ഇല്ല, എനിക്ക് ജോളി കൊലക്കേസിലെ പ്രതിയെ പിടികിട്ടി. ആരാണ്? വിനോദ്. സിന്ധുവിന്റെ സഹോദരൻ വിനോദ് അല്ലേ? അതെ. വിനോദാണ് കുറ്റവാളിന് എന്താ തെളിവ്? വിനോദിന്റെ ഫ്രണ്ട് ജോണിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് അറിയാൻ കഴിഞ്ഞത്. വിനോദ് ഇപ്പോ പോലീസ് കസ്റ്റഡിയിലാണ്. ഇല്ല, അവൻ ഒളിവിലാണ്. അവൻ എവിടെ ഒളിച്ചിരുന്നാലും ഞാൻ അവനെ അറസ്റ്റ് ചെയ്യും. സംശയത്തിന്റെ പേരിൽ പോലീസ് ജയിലിൽ തളച്ചിടുന്നവരുടെ യഥാർത്ഥ കുറ്റവാളികളായിരിക്കണമെന്നുണ്ടോ? സംശയത്തിന്റെ പേരിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താലേ കേസ് തെളിയും. ഒരു കുറ്റവാളിയും സ്റ്റേഷനിൽ വന്ന് ഞാനാണ് കുറ്റം ചെയ്തെന്ന് ഒരിക്കലും പറയില്ല. വല്ലാത്ത ക്ഷീണം, എനിക്കൊന്ന് ഉറങ്ങണം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. രാജശേഖരൻ നായർ, ഇപ്പോൾ ഞാൻ പോകുന്നു. നാളെ രാവിലെ ഞാൻ നിങ്ങൾക്ക് ഫോൺ ചെയ്യും. എന്റെ എട്ടിൽ നിന്ന് വളർന്ന പട്ടയാണടാ നീ. ഞാനല്ലടാ എച്ചിൽ വന്നത്, നീയാണ്. ഞാൻ നിനക്ക് പിടിച്ച് ദ്രോഹങ്ങളുടെ പ്രതിഫലം കൊണ്ടാണ് നീ ജീവിച്ചത്. ഞാൻ വിചാരിച്ചാൽ ഈ നിമിഷം നിന്നെ ജയിലാക്കുന്നു. അല്ലേ?
എന്നെ കൊന്നാലും നിങ്ങൾക്ക് എന്നെ കുറ്റവാളിയാക്കാൻ കഴിയില്ല. യഥാർത്ഥ കുറ്റവാളി ആരെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടരുത്. ബോളിയെ കൊന്നത് നിങ്ങളുടെ അച്ഛനാണ്. ഏ പ്രഗത്ഭനായ അഡ്വക്കേറ്റ് രാജശേഖരൻ നായർ. എന്റെ ഡാഡിയെ കുറിച്ച് നീ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ എല്ലാ മക്കൾക്കും അവരവരുടെ അച്ഛന്മാരെ കുറിച്ച് വലിയ മതിപ്പായിരിക്കും. അച്ഛന്മാരുടെ രഹസ്യങ്ങൾ നേരിട്ട് അറിയുന്നത് വരെ. എന്റെ ഡാഡിയെയും എന്റെ കുടുംബത്തെയും താറടിച്ച് കാണിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ നിന്റെ ശരീരത്തിലെ ഓരോ എല്ലുകളും ഇവിടെ നിന്ന് പെറുക്കിയെടുക്കേണ്ടി വരും. ഒരുപാട് അടിയും തൊഴിയും കൊണ്ടിട്ടുള്ള ശരീരമാണ് സാറേ ഇത്. ഈയിടെയായിട്ട് അടിയും തൊഴിയും ഒന്നും കിട്ടാത്തത് കൊണ്ട് ഒരു പിളിച്ചിലിന് പോകേണ്ടി വരുമോ എന്ന് ഓർത്ത് ദുഃഖിച്ചിരിക്കുകയായിരുന്നു. ചൂടാകാ സാറേ, നിങ്ങളുടെ അച്ഛനും ഡോളിയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടായിരുന്നു. എനിക്ക് മാത്രം അറിയാവുന്ന ബന്ധം. അതിന് എത്ര തെളിവുകൾ വേണമെങ്കിലും ഞാൻ ഹാജരാക്കാം. 6 മാസം മുമ്പ് തിരുവനന്തപുരം അശോക ഹോട്ടലിലെ 114 നമ്പർ മുറിയിൽ ഡോളിയോടൊപ്പം അന്തി ഉറങ്ങിയത് നിങ്ങളുടെ അച്ഛനായിരുന്നു. അതിനുശേഷം പല ഹോട്ടലുകളിലും ടിവികളിലും ആ നാടകത്തിന്റെ തിരിശീല ഉയർന്നിട്ടുണ്ട്. നിങ്ങളുടെ അച്ഛന്റെ കയ്യിൽ നിന്നും പലപ്പോഴായി 100,000+ രൂപ ഡോളി വാങ്ങിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ അച്ഛന്റെ പേരിലുള്ള ഇന്ത്യൻ ബാങ്കിന്റെ ചെക്ക് ബുക്ക് പരിശോധിച്ചാൽ മതി. എന്താ സംശയമുണ്ടോ? ഹോട്ടൽ സ്ത്രീകളിൽ റെയ്ഡ് നടന്ന രാത്രിയിൽ നിങ്ങളുടെ അച്ഛനെ അവിടെ കണ്ടതായി നിങ്ങൾ ഓർക്കുന്നു? ഡോളിയെ തേടിയാണ് അദ്ദേഹം അവിടെ വന്നത്. ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അച്ഛനോട് തന്നെ ചോദിച്ചു നോക്ക്. ആ സത്യം അദ്ദേഹത്തിന് നിഷേധിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഡോളിയെ നിങ്ങളുടെ അച്ഛന്റെ ജീവിതത്തിൽ നിന്ന് പിഴുതെറിയാൻ കഴിയാതെ വന്നപ്പോഴാണ് അദ്ദേഹം ഡോളിയെ കൊല ചെയ്തത്. ബാബു നോക്കി മാപ്പ്. വിനോദിനെ അറസ്റ്റ് ചെയ്തു. ടോളിയെ കൊന്ന കുറ്റം അവൻ ഏറ്റുപറഞ്ഞു. എനിക്ക് ഡാഡിയോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. കുറേ ദിവസങ്ങളായി ഞാൻ ഡാഡിയെ ശ്രദ്ധിക്കുന്നു. ഡാഡി എന്താ വല്ലാതിരിക്കുന്നത്? ഡാഡിക്ക് എന്ത് പറ്റി? ഓ എനിക്കൊന്നുമില്ല. അല്ല എന്തുകൊണ്ട്? ഡാഡി എന്തോ എന്നിൽ നിന്ന് ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നു. അതെന്താണെന്ന് എനിക്കറിയണം. നിന്നോട് പറയാൻ പാടില്ലാത്ത ഒരു രഹസ്യവും എനിക്കില്ല. സ്വന്തം പിതാവിന്റെ രഹസ്യബന്ധങ്ങളെ കുറിച്ച് ഒരു മകൻ അന്വേഷിക്കേണ്ടി വരുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നീ എന്താണ് ഈ പറയുന്നത്? കൊല ചെയ്യപ്പെട്ട ഡോളിയും ഡാഡിയും തമ്മിൽ എന്താണ് ബന്ധം? ആ സ്ത്രീയുമായി എനിക്ക് ബന്ധമുണ്ടെന്ന് നിന്നോട് ആര് പറഞ്ഞു? ബന്ധമുണ്ടായിരുന്നു. അത് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ആ അറിവ് ശരിയല്ലെങ്കിലോ? എന്തെങ്കിലും അതിനുള്ള തെളിവുകളുണ്ട്. എന്ത് തെളിവുകൾ? പോലീസിന്റെ തെളിവുകളല്ലേ? ഡാഡി, ഡാഡിക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. മനസാക്ഷിയെ മറച്ചുപിടിച്ചുകൊണ്ടാണ് ഡാഡി സംസാരിക്കുന്നത്. എന്റെ മനസ്സിൽ എന്റെ ഡാഡിയെ കുറിച്ച് അഭിമാനമായിരുന്നു, ബഹുമാനമായിരുന്നു. പക്ഷേ അതെല്ലാം കുട്ടിക്കാലം മുതലേ ഡാഡിയുടെ ആദർശ ധീരതയും സത്യസന്ധതയെ കുറിച്ച് ഈ നാട്ടുകാർ പറയുന്നത് കേട്ടാണ് ഞാൻ മറന്നത്. ഇന്ന് അതേ സമൂഹം തന്നെ കേവലം ഒരു കാബറി ആർട്ടിസ്റ്റുമായി ബന്ധപ്പെടുത്തി എന്റെ ഡാഡിയെ കുറിച്ച് പരിഹസിച്ച് സംസാരിക്കുന്നത് കേട്ട് നിൽക്കാനുള്ള ശക്തി എനിക്കില്ല. ഡാഡി, ജൽപ്പന്നങ്ങളുടെ മുമ്പിൽ വളയുന്ന നട്ടല്ലായിരിക്കരുത് പോലീസ് ഓഫീസറുടേത്. ഡാഡി ഒന്നും പറയണ്ട. തിരുവനന്തപുരം അശോക ഹോട്ടലിലെ 114 നമ്പർ മുറിയിൽ വെച്ച് അരങ്ങേറിയ ആ നാറുന്ന ബന്ധത്തിന്റെ എല്ലാ കഥകളും എനിക്കറിയാം. നീ വിചാരിക്കുമ്പോൾ ഒരു ബന്ധവും ഞാനും ആ ക്യാബറി ആർട്ടിസ്റ്റ് തമ്മിൽ ഉണ്ടായിട്ടില്ല. ഇതൊക്കെ നിന്നോട് പറഞ്ഞ ആരാണെന്ന് എനിക്കറിയാം. നമ്മുടെ കുടുംബം തകർക്കാൻ വേണ്ടി അവൻ, ആ വിനോദ്, അവൻ ഉണ്ടാക്കിയ കെട്ടിയ പോലാണ് ഇതൊക്കെ. ഡാഡിയും വിനോദും തമ്മിൽ എന്താണ് ബന്ധം? അതെനിക്കത് പറയാൻ കഴിയില്ല. അത്രയ്ക്ക് നാറുന്ന കഥകളാണത്. ഒന്ന് ഞാൻ പറഞ്ഞേക്കാം. ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ എനിക്ക് എന്റെ തൊഴിലിനോട് നീതി പുലർത്തേണ്ടി വരും. Oh, my God.
ലക്ഷ്മി, ഞാൻ ഇതുവരെ നിന്നോട് ഒന്നും മറച്ചു വെച്ചിട്ടില്ല. നിനക്ക് താങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും എന്ന് ഭയന്നാണ് ഈ സംഭവം നിന്നോട് പറയാതിരുന്നത്. ഇന്ന് ഞാൻ എല്ലാം തുറന്നു പറയാം. ഞാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നപ്പോൾ നടന്ന വിവാദ വിഷയമായ തമ്പിക്കൊല കേസിനെ പറ്റി നീ ഓർക്കുന്നുണ്ടോ? ഞാൻ മനഃപൂർവ്വം വാദിച്ച് ശിക്ഷ വാങ്ങിക്കൊടുത്തു എന്ന തെറ്റിദ്ധാരണയിലാണ് വർഷങ്ങൾക്ക് ശേഷം അയാളുടെ മകൻ വിനോദിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങിയത്. അന്ന് അഡ്വക്കേറ്റ് കോൺഫറൻസിനായി ഞാൻ തിരുവനന്തപുരത്ത് പോയ ദിവസം ആ സംഭവത്തിന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് അവനെ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി അവൻ ആവശ്യപ്പെട്ട തുക ഞാൻ പലപ്പോഴും കൊടുത്തിട്ടുണ്ട്. വീണ്ടും വീണ്ടും അവൻ പണം ആവശ്യപ്പെട്ടപ്പോ അത് തുടർന്നുകൊണ്ട് പോകുന്നത് അപകടമാണെന്ന് എനിക്ക് തോന്നി. വിനോദിനെ കാണാൻ വേണ്ടി ഞാൻ ഒരു ദിവസം അവന്റെ വീട്ടിൽ പോയി. അവന്റെ മുറിയിൽ ഡോളി ഉണ്ടായിരുന്നു. ഇതാണ് സത്യത്തിൽ നടന്നത്. ഞാനും ആ നർത്തകൻ തമ്മിൽ യാതൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയും നീ എന്നെ അവിശ്വസിച്ചാൽ എനിക്ക് താങ്ങാനാവില്ല ലക്ഷ്മി. എന്താ സാർ വിശേഷിച്ച്? ഞാൻ വിനോദിന്റെ അഡ്വക്കേറ്റ് ആണ്. വിനോദിന് കോടതി ജാമ്യം അനുവദിച്ചു. ഇതാ കോർട്ട് ഓർഡർ. അയാളെ കൂട്ടിക്കൊണ്ടുവരും. എന്റെ മകനെ വിവാഹം കഴിക്കാൻ പോകുന്ന എന്റെ മരുമകൾ എന്ന നിലയ്ക്കാണ് ഞാൻ നിന്നോട് സംസാരിക്കുന്നത്. ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന നിർബന്ധമുള്ളവനാണ് ഞാൻ. പക്ഷേ കോടതിയുടെ മുമ്പാകെ വന്ന തെളിവുകൾ വെച്ചുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ ശിക്ഷിക്കേണ്ടി വന്നു. അദ്ദേഹം നിരപരാധിയാണെന്ന് അറിഞ്ഞ നിമിഷം ഞാൻ എന്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉദ്യോഗം രാജിവെച്ചു. എന്നിട്ട് അദ്ദേഹത്തെ കാണാൻ ജയിലിലേക്ക് പോയി. അദ്ദേഹത്തിനോട് മാപ്പ് പറയാനും അപ്പീൽ കൊടുപ്പിക്കാനും വേണ്ടിയാണ് ഞാൻ ഇവിടെ ചെന്നത്. അദ്ദേഹം എന്നെ കാണാൻ പോലും കൂട്ടാക്കി. നിരപരാധിക്ക് ജീവപര്യന്തം ശിക്ഷ വാങ്ങിക്കൊടുത്ത കുറ്റബോധം ഇപ്പോഴും എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. നീയെങ്കിലും ഞാൻ പറയുന്നത് വിശ്വസിക്കും. എന്റെ മകളുടെ നിന്റെ കൂട്ടുകാരിയുടെ വിവാഹമാണ്. അവനോട് പറയണം ആവിന്ന്. Thank you.
എന്താണ് ചേട്ടന്റെ ഉദ്ദേശം? അങ്കിളിന്റെ കുടുംബം തകർക്കാൻ തന്നെയാണോ ചേട്ടന്റെ തീരുമാനം? അങ്കിൾ നിരപരാധിയാണ് ചേട്ടാ. അങ്കിൾ എന്നോട് എല്ലാം തുറന്നു പറഞ്ഞു. ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന നിലയ്ക്ക് ഏത് വക്കീലും ചെയ്യുന്നതേ അങ്കിളും ചെയ്തിട്ടുള്ളൂ. ഇന്ന് അദ്ദേഹം അതിനെക്കുറിച്ച് ഓർത്ത് വളരെയധികം ദുഃഖിക്കുന്നുണ്ട്. ആ കുറ്റബോധം കൊണ്ടാണ് ചേട്ടനെ സ്റ്റേഷനിൽ വന്ന് അങ്കിൾ ജാമ്യത്തിൽ ഇറക്കിയത്. ചേട്ടനാ കുടുംബത്തോട് ഇത്രയെല്ലാം ക്രൂരത കാണിച്ചിട്ടും എന്നെ മരുമകളെ സ്വീകരിക്കാൻ സന്മനസ് കാണിച്ച വലിയ മനുഷ്യനാണ് അദ്ദേഹം. സിന്ധു, നാളെ സുനിതയുടെ വിവാഹമാണ്. ചേട്ടൻ കാരണം ആ വിവാഹം മുടങ്ങരുത്. ഞാൻ ചേട്ടന്റെ കാല് പിടിച്ച് അപേക്ഷിക്കാം. ചേട്ടൻ ആ കുടുംബം തകർക്കരുത്. ചേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത്? ചേട്ടന്റെ അനുജത്തി നല്ല നിലയിൽ ജീവിക്കുന്നത് കാണാൻ ചേട്ടന് ആഗ്രഹമില്ലേ? എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ മനസ്സ് കാണാൻ ആരുമില്ല. ഡാഡി, ഞാനും ഫ്രണ്ട്സും കൂടെ പോയി വെഡിങ് സാരി എടുത്തു. വെരി ഗുഡ്. ഡാഡിയുടെ മുഖത്തിന്റെ ഒരു സന്തോഷമില്ലാത്ത സന്തോഷമില്ലെന്നോ? ആര് പറഞ്ഞു? ഞാൻ സന്തോഷമായിട്ടല്ലേ ഇരിക്കുന്നേ. അല്ല, കൊറേ നാളായിട്ട് ഈ വീട്ടിൽ എല്ലാരും ഒരു മാതിരിയാണ്. മമ്മി മമ്മി, എന്റെ വെഡിങ് സാരി കാണണ്ടേ? നല്ലത് മോളെ, പിന്നെ കാണാം. ചേട്ടനെവിടെ? അപ്പുറത്തെങ്ങാനും കാണും. ഓ, ഒരു പുതിയ മർഡർ കേസ് കിട്ടിയിട്ടുണ്ട്, ഇപ്പൊ പിടിക്കും. ആഭ്യന്തരമന്ത്രിയുടെ സ്വന്തക്കാരനെ കൊന്നിട്ട് പോലീസിന് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല, പിന്നല്ലേ ഇത്. ആരായാലും ഞാൻ പുറത്തു പോയി എന്ന് പറഞ്ഞു. ഹലോ, രാജ്കീരിച്ചാറില്ലേ? ഇല്ല, നിങ്ങളാരാണ് സംസാരിക്കുന്നത്? അദ്ദേഹം വരുമ്പോ വിനോദ് വിളിച്ചിരുന്നു എന്ന് പറഞ്ഞേക്കണേ. നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ കുടുംബം തകർക്കാൻ നോക്കുന്നത്? എന്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പണത്തിന് വേണ്ടിയാണെങ്കിൽ എത്ര പണം വേണമെങ്കിലും ഞങ്ങൾ തരാം. ദയവ് ചെയ്ത് ഞങ്ങളുടെ മകളുടെ വിവാഹം മുടക്കരുത്. ലക്ഷ്മി, ഹലോ, രാശേഖരൻ ആരാണ്? നിങ്ങളോട് മാപ്പ് ചോദിക്കാനാണ് ഞാനിപ്പോ വിളിച്ചത്. നിങ്ങളെ ഇനി ഉപദ്രവിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളാണ് ഡോളിയെ കൊന്നതെന്നുള്ള രഹസ്യം എനിക്ക് മാത്രമേ അറിയൂ. ആ രഹസ്യം ഞാൻ പുറത്തു പറയില്ല. ആ ഫോട്ടോയുടെ എല്ലാ നെഗറ്റീവുകളും എന്റെ കൈവശമുണ്ട്. അത് ഞാൻ തിരികെ തന്നേക്കാം. മഹാരാജാസ് ഗ്രൗണ്ടിലുള്ള ടെലിഫോൺ ബൂത്തിൽ വന്നാൽ ഞാൻ എടുക്കാത്ത ഒപ്പുണ്ടാവും. ഇത്രയും കാലം ആ ഫോട്ടോ കാണിച്ച് രാജശേഖരന്മാരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് നീ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ചു. ഇനി മതി, ഇനി ഞങ്ങളും കുറച്ച് പണം സമ്പാദിക്കട്ടെ. എവിടെ ആ ഫോട്ടോ നെഗറ്റീവ്? എന്റെ കയ്യിലില്ല. ഇല്ലേ? ഇല്ല. നീ തരുന്നു അതോ? Thank you.
സ്റ്റേഷനിലേക്ക് വരണമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഏതായാലും ഇപ്പോ നിങ്ങൾ ഇവിടെ വെച്ച് കണ്ടത് നന്നായി. എല്ലാം ഞാൻ ഇപ്പൊ തന്നെ തുറന്നു പറയാം. ഡോളിയെ കൊന്നത് ഞാനാണ്. ഡോളിയെ കൊന്നത് ഡാഡിയാണെന്നല്ലേ നിങ്ങൾ അന്ന് പറഞ്ഞത്? അന്ന് നിങ്ങളുടെ ഡാഡിയോട് എനിക്ക് ശത്രുത ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. യഥാർത്ഥ കുറ്റവാളി ഞാനാണ്. നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യാം. മിസ്റ്റർ വിനോദ്, എന്നെ ഒരു ഫൂളാക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങളും ഡാഡിയും തമ്മിൽ ഫോണിൽ സംസാരിച്ചത് മുഴുവൻ ഞാൻ കേട്ടു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ നെഗറ്റീവ്സ് എവിടെ? ഇതല്ലേ നിങ്ങൾ പറഞ്ഞ നെഗറ്റീവ്? നെഗറ്റീവ്സ് കത്തിച്ചത് കൊണ്ട് നിങ്ങൾ ജയിച്ചു എന്ന് കരുതണ്ട. എനിക്ക് നെഗറ്റീവ്സിന്റെ ആവശ്യമില്ല. അതിന്റെ ഒറിജിനൽ പ്രിന്റ് എന്റെ കയ്യിൽ. ഇതെങ്ങനെ എനിക്ക് കിട്ടിയെന്നായിരിക്കും? ജോളിയെ കൊന്നത് ഡാഡിയാണെന്ന് നിങ്ങൾ പറഞ്ഞ ആ രാത്രി തന്നെ ഞാൻ ഡാഡിയുടെ മുറി മുഴുവൻ പരിശോധിച്ചു. അപ്പൊ കിട്ടിയതാണ്. മഹാന്മാരെയും ത്യാഗികളെയും കൊണ്ട് നിറഞ്ഞ നാടാണ് നമ്മൾ. ഇനി സാറ് കൂടെ ത്യാഗം ചെയ്ത് ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. തരട്ടെ. എനിക്ക് ഡാഡിയിൽ നിന്നൊരു ഉപദേശം ആവശ്യമുണ്ട്. ഐ വോണ്ട് എൻ അഡ്വൈസ് ഫ്രം യു. എന്തിന്? ഞാൻ എന്റെ ഉദ്യോഗത്തിൽ തുടരണമോ വേണ്ടോ എന്ന് ഡാഡി തീരുമാനിക്കണം. നീ പ്രായപൂർത്തിയായ ഒരു പുരുഷനാണ്. നിന്റെ പ്രൊഫഷനോട് രീതി പുലർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഉദ്യോഗം രാജിവെക്കണം. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ഡാഡി പറയുന്നത്? ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ഓഫീസറാണ് നീ. നിന്റെ ഡ്യൂട്ടി നീ ചെയ്യണം. എങ്കിൽ ക്യാബ്രി ആർട്ടിസ്റ്റ് ഡോളിയെ കൊല ചെയ്ത കുറ്റത്തിന് എനിക്ക് ഡാഡി അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഡോളിയും ഡാഡിയും കൂടെയുള്ള ഫോട്ടോകളാണിവ. ഈ ഫോട്ടോ വെച്ചുകൊണ്ട് ആരെയും അറസ്റ്റ് ചെയ്യുവാനുള്ള ന്യായം നീ പഠിച്ച നിയമപുസ്തകത്തിൽ ഉണ്ടാവില്ല. ഞാനത്ര മഠേനാണെന്ന് വിചാരിച്ചു ഡാഡി. ഡാഡിയും വിനോദും കൂടെ ഫോണിൽ സംസാരിച്ചതിന്റെ ടേപ്പാണ്. മോനെ, നീ സമർത്ഥനായ ഒരു പോലീസ് ഓഫീസറാണ്. നിന്നെ കുറിച്ച് ഞാൻ അഭിമാനം കൊള്ളും. ക്യാബറി ആർട്ടിസ്റ്റ് ഡോളി മരിക്കാൻ കാരണം ഞാനും കൂടിയാണ്. മനഃപൂർവ്വം ചെയ്തതല്ല, ഒരു സ്ട്രഗിളിനിടയിൽ അങ്ങനെ സംഭവിച്ചു. നിയമത്തിന് മുമ്പിൽ ഞാൻ കുറ്റവാളിയാണ്. നിനക്ക് ഞാൻ അറസ്റ്റ് ചെയ്യാം. പക്ഷേ ഒരു ചെറിയ സൗജന്യത്തിന് വേണ്ടി നിന്നോടൊരു റിക്വസ്റ്റ് ഉണ്ട്. നാളെ സുനിതയുടെ വിവാഹമാണ്. ഒരു കൊലയാളിയുടെ മകളെ വിവാഹം കഴിക്കാൻ ആരും തയ്യാറായില്ലെന്ന് വരും. ഞാനൊരു കൊലയാളിയാണെന്നറിഞ്ഞാൽ ഒരു പക്ഷേ ആ വിവാഹം നടന്നില്ല എന്ന് വരും. അങ്ങനെ സംഭവിച്ചാൽ അവളുടെ ജീവിതം തകർന്നു പോകും. അതിനുത്തരവാദികൾ ഞാൻ മാത്രമല്ല, നീ കൂടിയായിരിക്കും. അതുകൊണ്ട് സോറി ഡാഡി. ഡാഡി പഠിപ്പിച്ചു തന്നിട്ടുള്ള പാതയിലൂടെ മാത്രമേ ഞാൻ സഞ്ചരിച്ചിട്ടുള്ളൂ. സഞ്ചരിക്കാൻ പാടുള്ളൂ. കടപ്പാടുകളുടെയും ബന്ധങ്ങളുടെയും മുമ്പിൽ ഒരിക്കലും തലവണിക്കരുതെന്ന് പറഞ്ഞ എന്റെ ഡാഡിയാണ് ഈ പറയുന്നത്. ഡാഡിയുടെ കയ്യിൽ വിലങ്ങ് വെക്കാൻ നിനക്ക് ധൈര്യമുണ്ടോടാ? നീ അത്രയ്ക്ക് വലിയ നീതിമാണികളൊന്നും ആവണ്ട. മമ്മി, ഡാഡി ഒരു കൊല ചെയ്യുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? തെളിവുകളെല്ലാം ഡാഡിക്കെതിരാണ്. ഡാഡി കുറ്റം സമ്മതിക്കുകയും ചെയ്തു. നിന്റെ ഡാഡിയെ നിനക്കറിയില്ല, എനിക്കറിയാം. എന്ന അദ്ദേഹം എന്നോട് തുറന്നു പറഞ്ഞതാണ്. അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ഒരു ഉറുമ്പിനെ പോലും ദ്രോഹിക്കില്ലടാ. ലക്ഷ്മി, എന്നിട്ടെനിക്ക് പോയതാണ് തീരുമാനിച്ചിരിക്കുന്നത്. കുറ്റം ചെയ്തത് ഇല്ല, ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല.
നിന്റെ ഡാഡി നിരപരാധിയാണ്. നീ വിചാരിച്ച നിന്റെ ഡാഡി നിനക്ക് രക്ഷിക്കാം. ഞാൻ നിന്റെ കാര്യം പിടിച്ച് അപേക്ഷിക്കുന്നത് മോനെ. നീ നിന്റെ ഡാഡി ലക്ഷ്മി. വരും ഞാൻ പോയി നോക്കാം. മിസ്റ്റർ രാജശേഖർ മുഹൂർത്തായി ജയനെ ഇതുവരെ കാണുന്നില്ലല്ലോ. ലക്ഷ്മി മുഹൂർത്തത്തിന് സമയമായി. മോളെ കൂട്ടി വാ. ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു.
ഇനി നിനക്ക് എന്നെ അറസ്റ്റ് ചെയ്യാം. ഡാഡി, പുസ്തകങ്ങളിൽ നിന്ന് ഞാൻ നിയമം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. സത്യവും നീതിയും ആദർശ തീരവും എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്റെ അച്ഛന്റെ വാക്കുകളിലൂടെയാണ്. എന്റെ മകൻ എന്നെക്കാൾ വലിയവനാകണം. കർത്തവ്യ നിർവഹണത്തിന് വ്യക്തിബന്ധങ്ങൾ ഒരിക്കലും തടസ്സമാകരുത്. ഡാരിയിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയാണ് എനിക്ക് കിട്ടിയ ആദ്യത്തെ മർഡർ കേസിന്റെ അന്വേഷണത്തിന് ഞാൻ പുറപ്പെട്ടത്. പക്ഷേ ആ കേസിലെ കുറ്റവാളിയായി എന്റെ ഡാരിയെ തന്നെ എനിക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരുമ്പോ ജയദേവൻ, നീ അഡ്വക്കേറ്റ് രാജശേഖരന്മാരുടെ മകനാണ്. നീ ഒരിക്കലും ഭീരുവാകാൻ പാടില്ല. കം ഓൺ, അറസ്റ്റ് മീ. ജാബ്രാദസ് ജോളിയെ കൊല ചെയ്ത കുറ്റത്തിന് അഡ്വക്കേറ്റ് രാജശേഖരൻ നായരായ നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എല്ലാ തെളിവുകളും കിട്ടിയിട്ടും ഞാൻ എന്റെ കർത്തവ്യം ചെയ്തില്ല. എന്റെ അനിയത്തിന് വിവാഹം കഴിയുന്നവരെ ഡാഡി എന്നോട് സമയം ചോദിച്ചു. ഒരു മകന്റെ മനസ്സായിരുന്നു എന്നെ അതിന് പ്രേരിപ്പിച്ചത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിലയ്ക്ക് എന്റെ ഉത്തരവാദിത്തം ഇല്ലായിയാണത്. നിയമം കൈയാളുന്ന ഒരു പോലീസ് ഓഫീസർ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള ഒരാൾ ഡിപ്പാർട്ട്മെന്റിന് കളങ്കമാണ് സർ. എന്റെ രാജിക്കത്ത് ജയൻ, നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടിയാണ് ചെയ്തത്. കുറ്റം ചെയ്തത് സ്വന്തം അച്ഛനാണെന്ന് അറിഞ്ഞിരുന്നിട്ട് പോലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾ കാണിച്ച ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങളെപ്പോലുള്ളവർ പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ അഭിമാനകരമാണ്. ഐ കൺഗ്രാജുലേറ്റ് യു. നിന്നെപ്പോലെ ആദർശധീരരായ പോലീസ് ഓഫീസേഴ്സിനെയാണ് നമ്മുടെ നാടിന് ആവശ്യം. ഐ വിഷ് യു all the best, Daddy. എന്നെക്കാൾ കരുത്തിനായ എന്റെ മോൻ ഈ വീട്ടിലുണ്ട്. മോനെ, നിന്റെ അമ്മ പാവം, അവൾ ഒരിക്കലും ദുഃഖിക്കില്ല. ഹ്മ്.